السلام عليكم ورحمة الله وبركاته. سلام جمعنا لأنت مارك رغان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدى هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي المنان، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة، صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: سيأتي زمان على أمتي همتهم بطونهم وشرفهم متاعهم وقبلتهم نساؤهم ودينهم درائمهم ودنانيرهم، أولئك شر الخلق لا خلاق لهم عند الله. سيدنا رسول الله: وجدت الهم في الدنيا كثيرا، وأكثر ما يكون من النساء، فلا تئمن زمانك كنت أنثى، ولو قالت نزلت من السماء. كلي ونم كلي لا كلي كانندر كلي مرنا منور കളിയുണ്ട്, ഖബർ എന്നൊരു കളിയുണ്ട്, മഹ്ശർ എന്നൊരു കളിയുണ്ട്. ഇങ്ങനെ കളികൾ പലതുണ്ട്. ഏറ്റവും ഏറ്റവും പിരിച്ചപ്പെട്ട നമ്മളെ ജബ്ബാർ അഷ്റഫി അവർക്ക്, അതുപോലെ കൂടെ ദൈക്കിലെ എല്ലാ ഉസ്താദന്മാരും, റായത്തെ ജമാഅത്ത് കമ്മിറ്റി മെമ്പർമാർ, ഫ്രണ്ട്സ് അസോസിയേഷന്റെ ബെൽമ കള്ളഗുഡ്ഡയുടെ നല്ല ഗുഡ്ഡയുടെ കള്ളഗുഡ്ഡയല്ലേ നല്ല ഗുഡ്ഡയുടെ എല്ലാ ആൾക്കാർ, സ്വലാത്ത് വാർഷികത്തെ അനുബന്ധിച്ചു കൊണ്ടുള്ള വാഴുതരെ മൂന്നാമത്തെ നാളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ.
ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ഓരോരുത്തരുടെ ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ഇതിന് വേണ്ടിയിട്ട് ഈ വാളുകൾ സംഘടിപ്പിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാവർക്കും അതിന്റെ പ്രതിഫല ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുമാറാകട്ടെ. ഏറെ മുഖവര ചൊല്ലാൻ വിഷയത്തിൽ കടക്കട സമയ അവകാശ വളരെ കുറടിയുണ്ട്. ജബ്ബാർ അഷ്റഫി ഉസ്താദിനെ നമ്മളെ ചെന്ന് നിങ്ങൾ പോയിട്ട് തുടങ്ങും, നിങ്ങൾ 50-50 ആക്കുക. അതുപോലെ ഇൻഷാല്ലാ വാദി ബാഗ ഉസ്താദ് ചെന്ത് അല്ലാഹു അയാൾക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് തന്നിട്ട് സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ചിട്ട് മരിക്കുക അല്ലാഹു ആ നിലക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദാമ്പത്യ ജീവിത ഇസ്ലാമിൽ ഉള്ള വിഷയ അതൊരു വിശാലമായ വിഷയമായിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് അതുപോലെ കുടുംബജീവിത തൊള്ളത് അതുപോലെ ഒരു മഹത്തായ ഒരു വിഷയമായിട്ട് കുടുംബത്തിൽ വെച്ച് ഏറ്റവും നല്ല കുടുംബ അത് സാദാത്തിങ്ങളെ കുടുംബമായിട്ട് മഹാന്മാരായ തങ്ങന്മാരെ കുടുംബം. തങ്ങന്മാർ ചൊല്ലുമ്പോ അവരെ ആദരിക്കല് ബഹുമാനിക്കല് എന്നുള്ള കടമയായിട്ട് തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കല് ബഹുമാനിക്കല് ആദരിക്കല് സർവ മുസ്ലിമീങ്ങളെ കടമയായിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ അറ്റുപോവാത്ത കുടുംബ മുറിഞ്ഞു പോവാത്ത കുടുംബ എന്നേക്കുമുള്ള കുടുംബ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വലിയ ശ്രേഷ്ഠത ഉണ്ട്. ആ കുടുംബത്തെ ഞങ്ങൾ എല്ലാ നിലക്കും ആദരിക്കുന്നത് പോലെ ഞങ്ങളെ കുടുംബ ഞങ്ങളെ രക്തബന്ധത്തിലുള്ള കുടുംബ അല്ലാത്ത നിലക്കുള്ള കുടുംബ ഞങ്ങൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു. കുടുംബം മുറിക്കടവൻ സ്വർഗത്തിൽ കടക്കല സ്വർഗാവകാശ ഇല്ല. കുടുംബ ബന്ധം ആറ് മുറിക്കിടാറ അങ്ങക്ക് സ്വർഗത്ത് കിടക്കുന്ന അവകാശം ഇല്ലാണ്ട് നിങ്ങളെ ലോകത്തെ നേതാവ് കാരുണ്യത്തെ കടൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ജോർസ് പോലോ മുഹമ്മദ് മുസ്തഫ പ്യാർസ് പോലോ മുഹമ്മദ് മുസ്തഫ ഇഷ്കുമേ പോലോ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിനെ പോലത്തെ കുടുംബം ലോകത്തിൽ ഇല്ല. അതിലൊട്ടികെ ഞങ്ങളെ കുടുംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കുടുംബം അത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർന്ന കുടുംബം. ഞങ്ങളെ കുടുംബം ഏതാനും കുറി അപ്പുറം എത്തുമ്പോ ആശാരി മുഷാരി വഫന്നാനു നായറു അങ്ങനെയായിട്ട്. അതുകൊണ്ട് ഞങ്ങ വലിയൊരു ഭാഗ്യക്കാരുണ്ട് ചെല്ല റസൂലുള്ളാഹിന്റെ ഉമ്മത്തി ആയത് ലോകത്തിൽ ആശിക്കാത്ത ഒരു അമ്പിയായില്ല. അത് തന്നെയാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം ചെന്നത് പടച്ച റബ്ബേ നന്റെ റസൂലുള്ളാഹിന്റെ ആ ഉമ്മത്തിലൊന്നെങ്കിലും പെടുത്തെങ്കിൽ റബ്ബേ എന്ന് ആഗ്രഹിച്ചിത്ത് ആശ വെച്ചിത്ത് ഞങ്ങളെ അള്ളാഹു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാക്കിയതല്ലേ വലിയ ഭാഗ്യ. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലക്ക റസൂലുള്ളാഹി തങ്ങളെ സ്വഭാവ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ഞങ്ങൾക്ക് ചെന്നുറ അതിര ഞങ്ങ അനുഗമിച്ചിട്ട് നടക്കണു അതിരെ തുടർന്ന് ഞങ്ങൾ ജീവിക്കണു. മുസ്ലിം ചെന്നെങ്കിൽ എല്ലാ നിലക്കും ഇൻഖിയാദു അവാമിരില്ലാഹി തആല വജ്ദിനാ ബിഅന്നവാഹീഹി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു അവന്റെ റസൂല് എന്തിനെ പഠിപ്പാട്ടിടാ ആ ഒരു പഠിപ്പടി നിങ്ങ പകർത്തു. അല്ലാഹു അവന്റെ റസൂല് എന്തല്ല വിരോധിച്ചിടാ അതിന് നിങ്ങ ദൂരത്താവണോ. അതായിട്ട് ഒരു മുസ്ലിമുടെ കടമ ഒരു മുസ്ലിമു ചെന്നെങ്ക് ആര് അവണോ ഇസ്ലാം നിരോധിച്ച എന്തല്ല കാര്യമുണ്ടോ അത് ദൂരത്തായിരിക്കണോ. ഏറ്റവും വലിയ വിരോധമായ കാര്യമായിട്ട് കിട് എന്റെ പല പക്കത്തിലും പല സ്ഥലത്തും തങ്ങളെ ചെറുപ്പക്കാർ കുടുങ്ങിയിട്ടുള്ളത് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ കള്ളുകുടി ചൂതാട്ടം അതുപോലെ സംഗീത ആർമണി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മുഴങ്ങിയിട്ടുള്ളതെന്ന് എന്റെ കാതിൽ പറത്തി വെക്കാത്തവണില്ല. സാധാരണ ജണ്ട് കാതുകും പറത്തി വെക്കലുണ്ട്. ഫോൺ ആക്കുകല്ല ഫോൺ കേക്കുകല്ല ആവശ്യത്തുകല്ല
സദാ സമയത്തും നിങ്ങളെ പെണ്ണിങ്ങ നിങ്ങളെ പാലക്കാട് ബൈക്കിൽ പോകുമ്പോ കാറിൽ പോകുമ്പോ എവിടെയെല്ലാം പോകുമ്പോ ഞണ്ട് കാതിൽ പരത്തി വെച്ചിട്ട് ഇങ്ങനെ കേക്കണെന്നരേ സംഗീതങ്ങളായിട്ട് സീനത്തിലെ പാട്ടാ ഫസീലയുടെ പാട്ടാ ആരെ പാട്ടാത്തില്ല നല്ല സംഗീതമുള്ള രസകരമായ പാട്ടുകളെ കേട്ടിട്ട് ആസ്വദിക്കണങ്ങനത്തെ ഒരുപാട് പാലക്കാറുള്ളാറ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പരിശുദ്ധ ഖുർആൻ ചൊന്തു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. അതല്ല ഷൈത്താന്റെ പാരമ്പര്യം ഏത്? കള്ളുകുടി, ചൂതാട്ട, ചൂതാട്ട ചീട്ട് കളി, സുബ്ഹാനള്ള ഗുഡ്ഡ ഗുഡ്ഡലിന്റെ ചീട്ട് കളിക്കിടാറുണ്ട് കേട്ടെങ്കില് ബിഹാരിങ്ങ മുസ്ലിമീങ്ങ മറ്റ ഇതര ആൾക്കാർ കൂടി കൊറടിയാക്കിയ മുന്നങ്ങ കൊറടിയാക്കിയിട്ടുള്ള കള്ള് ഷാപ്പിലെ പാറ് ഷാപ്പിലെ കഞ്ചാവ് അങ്ങനെ പോലെ ഭംഗി ഇങ്ങനത്തെ കാര്യത്തിനും കൂടുതലും നിങ്ങളെ പാലക്കാരുള്ളാറ്. സലവ സമയത്തും മസ്തായിട്ടും വേണ്ട, അപ്പ വേണ്ട, മദ്രസ വേണ്ട, പള്ളി വേണ്ട, ഉസ്താദ് വേണ്ട, ഇങ്ങനെ നടക്കട ചമ്മ ചമ്മ പാലക്കാറുള്ളാറ്. എന്റെ ഒക്കെ യുവാക്കളെ, എന്റെ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിന്റെ തത്വത്തിൽ ജീവിക്കണു. സമ്പൂർണ ഇസ്ലാമിൽ ഞങ്ങളെ കടക്കണു. ഞങ്ങളെ സ്വഭാവ, ഞങ്ങളെ നടത്ത, ഞങ്ങളെ വേഷ, താടി വെക്കുമ്പോ സുന്നത്തായ താടി ഇസ്ലാമിന്റെ താടി വെക്കണു. അല്ലാണ്ട് ഏതെങ്കിലും ക്രിക്കറ്റ് താരനാണെങ്കിൽ, ഏതെങ്കിലും വോളിബോൾ താരനാണെങ്കിൽ, ഒരു സിനിമ നടൻ്റെ ആ അവന്റെ അനുഗമിക്കടല്ല അവന്റെ താപ്യാവിടങ്ങളെ ഞങ്ങ മുസ്ലിമീങ്ങ ഇസ്ലാമിൽ എങ്ങനെ ചൊള്ളു താടി വെക്കൂ? അതേപോലത്തെ താടി എപ്പാർഷരവിടെ താടി, ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ താടി, അത് സുന്നത്തായ താടി. അല്ലാണ്ട് പുണിചെത്തിയ പോലെ ഇസ്ലാമിന്റെ തത്വപ്രകാരം ഇസ്ലാമിന്റെ ചൗക്കട്ടിലായിട്ട് കൊണ്ട് താടി വെക്കുന്നതും തൊപ്പി വെക്കുന്നതും ചട്ടയിടുന്നതും പാന്റിടുന്നതും അതുപോലെ ഉമ്മമാർ അങ്ങനെ വേഷാക്കുന്നത് ഡ്രസ് ഇടുന്നത് ചൂടിദാറിടുന്നത് ബുർക്ക ധരിക്കുന്നത് എല്ലാം എല്ലാം ഇസ്ലാമിന്റെ ചൗക്കട്ടിലായിട്ട് കൊണോ. ബാബലി ബുർക്കാവട്ട്, കറാട്ടെ ബുർക്കാവട്ട്, തറാട്ടെ ബുർക്കാവട്ട്, മൂന്ന് കെട്ടര ബുർക്കാവട്ട്, ഹലാഖര കെട്ടര ബുർക്കാവട്ട്, ഏത് സൈസിലെ ബുർക്കാവട്ട്, തന്റെ പെണ്ണുങ്ങളെ ഇടുമ്പോ നല്ല ലൂസായ നിലക്ക്, തടിയുടെ ആകൃതി കാണാത്ത നിലക്ക്, ടൈറ്റ് പെട്ടര ബുർക്ക ഇടണ്ട. നിങ്ങളെ തടി ആകർഷണയായിട്ട് കാണുമ്പോഴത്തെ കെൽത്തി ആവട്ട്, ബാൽകൃതി ആവട്ട്, എല്ലാവരും ലൂസായ നിലക്ക് മുഖം മറച്ചിട്ട് മുടിമറച്ച നിലക്കുള്ള ഭംഗിയുള്ള നല്ല ബുർക്കയിടറോ, കറാട്ടാവോ, തറാട്ടാവോ, ഏത് സൈസിലെ ബുർക്കാവോ, ഏത് പേരിലുള്ള ബുർക്കാവോ, അത് പാവലിയാവോ, അത് കോലിയാവോ, ഏത് സൈസിലതുമാവും എന്റെ ഉമ്മമാരെ ഇസ്ലാമിന്റെ ചൗക്കത്തിലായിട്ട് ഞങ്ങളെ ബുർക്ക, ഞങ്ങളെ ചൂടിദാറ, ഞങ്ങളെ വേഷ, അതുപോലെ ഞങ്ങളെ ചെറുപ്പക്കാറ പാന്റ് ഇടുമ്പത്തുകോ, നിസ്കരിക്കുമ്പോ ബാക്കിൽ മോരി കാണുമ്പോൾ തെട്ടസിടണ്ട, അതുകൊണ്ട് നിസ്കാര ചെയ്യാവില്ല. ഇന്റിതാ ഞങ്ങളെ ബൈക്കിൽ പോകേണ്ട ക്കാരെ കാണാം, അതുപോലെ അത് പെൺമക്കളെയും കാണാം. സുബ്ഹാനല്ലാഹ്, ബാക്കിൽ സാധാരണ തേക്കുമ്പോ പെർവത്തെ മോരി കറക്റ്റ് കാണുമ്പോൾ തെച്ചിട്ടാണ്ട് ബൈക്ക് പൊടുന്നതും കാർ പൊടുന്നതും ലോറി പൊടുന്നതും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വേഷ ഇസ്ലാമിന്റെ വേഷാവണോ, ഞങ്ങളെ റൂപ്പ അത് ഇസ്ലാം ഉൾക്കൊള്ളുന്ന റൂപ്പാവണോ, മീസ വെക്കുമ്പോ, താടി വെക്കുമ്പോ, തൊപ്പി വെക്കുമ്പോ, തല വെക്കുമ്പോ അതേ റൂപ്പത്തിൽ ഇസ്ലാം എങ്ങനെ ചെന്നറ അതേ റൂപ്പത്തിലായിരിക്കണോ. ഡ്രസ്സിൽ വെച്ചിട്ട്, ഡ്രസ്സിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഡ്രസ്സ് വെളുത്ത ഡ്രസ്, അത് മുസ്ലിമീങ്ങൾക്കുള്ള അടയാളം, നല്ല ഡ്രസ് ആയിട്ടിരിക്കണോ. വെളുത്ത ഡ്രസ് അല്ലാണ്ട് റസൂൽ ഇഷ്ടപ്പെട്ട ഡ്രസ്, അതുകൊണ്ട് വെളുത്തതേ എല്ലാവരും ഉപയോഗിക്കണോ. ചെന്നല്ല കറുത്തതിടറോ, ചോപ്പിടറോ, മഞ്ഞലിടറോ, ഏ സൈസിന് പണിയിടറോ, പക്ഷെ ഇടുമ്പോ ആ ഷർട്ട് ഇട്ടത് ആരെങ്കിലും അണുകുമിച്ചിട്ടാവുക തീറ, ആരെങ്കിലും അതാ തണ്ടൂൾ കറിട്ടാ നീ ഇടണ്ട, പട്ടാണി ഇട്ടാ നീ ഇടണ്ട, അതുപോലെ തന്നെ ടോണി ഇട്ടാ നീ ഇടണ്ട, മുടി വെക്കുമ്പോ ഡേഞ്ചർ കട്ട്, ഷേജർ കട്ട്, പ്യാജർ കട്ട് ചെന്നിട്ടോ, ആ കട്ടൊന്നും വേണ്ട. മുടി വെക്കുമ്പോ നല്ല ഇസ്ലാമികം ആകർഷിക്കുന്ന നിലക്കുള്ള കട്ട്, ജുൽഫ് കട്ട്, അത്
അതുപോലെ ഇസ്ലാം ഏത് ശൈലി മുടി വെക്കോ ചെന്നറോ അതുപോലെ മുടി വെക്കണോ, മുടിനെ വളർത്തണോ, അതിക്ക് എണ്ണിടണോ, തല പാറണോ, താടി വെക്കുമ്പോ താടി കട്ടാക്കിട്ട് നല്ല സൈലാക്കണോ, ആടെ താടി പുട്ട പോലെ അങ്ങനെ പുട്ടുകൊണ്ട് പോണ്ടല്ല, അങ്ങനത്തെ ഒരു കൂട്ടുണ്ടുള്ളാറ്, അങ്ങ താടി പുട്ടാറ്, കമീസ് ഇട്ടാറ്, തലകെട്ട് കെട്ടാറ്, നിസ്കാരത്തെ അടയാളെ കാണ്ട്. പക്ഷേ അങ്ങ ഈമാനില്ല, നിസ്കാരവും ജപമാലയും സവിശേഷമാ, അതുകൊണ്ട് ചിലരെ ചാക്കിലാക്കാനൊരു വേഷമാ. നിസ്കാരമുണ്ട്, തസ്ബീഹമാല ഉണ്ട്, കമീസ് ഉണ്ട്, എല്ലാം ഉണ്ടോ, പക്ഷേ അകലിൽ ഈമാനില്ല. എന്തുകൊണ്ട് തന്റെ മുമ്പിൽ നിങ്ങളെ ഈമാനില്ലാത്ത കാരണം? അങ്ങൾ വിശ്വാസ എന്തിനെ കൊണ്ടുള്ള റസൂലുള്ള തങ്ങളെ പോലത്തെ മനുഷ്യ, റസൂലുള്ള ഒരു സാധാരണ മനുഷ്യ, അതുപോലെ റസൂലുള്ളാന്റെ മൗലിദ് ശിർക്ക്, ഫാത്തിയ ശിർക്ക്, ഉൽബ ശിർക്ക് ഇങ്ങനെ ചൊല്ലി നടക്കണ ഒരു കൂട്ടം ആൾക്കാർ അങ്ങ് നിസ്കരിക്കണാറ്, അങ്ങ് നിസ്കാരത്തെ ടൈമുണ്ട്, പക്ഷേ അങ്ങലിൽ ഈമാനില്ല. അതുകൊണ്ട് നിന്റെ ചെറുപ്പക്കാരെ ഇസ്ലാമിലുള്ള തത്വാന ചെന്നത്, അതുപോലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണ നിന്റെ ചെറുപ്പക്കാരെ, ദാമ്പത്യ ജീവിത ചെന്നെങ്കിൽ ഒരു മനുഷ്യ മഹിളാവടത് തന്നെ ഈമാന്റെ ഒരു പൂർണ്ണത എന്റെ കണ്ടില്ലേ മയിലത്തെ, അതാ കണ്ടത്തെ നാല് മയിലത്ത് പുതിയാപ്പിള പുതിയ പെണ്ണ് പുതിയാപ്പിള കാക്കോ തെച്ചവർത്തക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ഹുതുബ ഓതുറു. ആ ഹുതുബത്തെ അർത്ഥം നമുക്ക് പിടിയാവില്ല, പക്ഷേ ആ ഹുതുബത്തിൽ എന്തിനെ ചൊല്ലേ ൂലഞ്ചിട്ട് പിന്നൊരു കെട്ട് പല ഇസ്ലാം നിഷേധമായ ആചാര അതെ ആചാര എന്തല്ല വേണ്ടാത്ത ആചാറാക്കിട്ട് രണ്ട് സുന്നത്തിൽ എടുക്കണെങ്കിൽ സുന്നത്തിക്ക് വിലയില്ല. മന്നഹബ്ബ സുന്നതി ഫല്യസ്തൻ നബി സുന്നതി വഇന്ന മിൻ സുന്നതി അന്നികാഹ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സുന്നത്തിലെ ഏറ്റവും പിരിച്ചപ്പെട്ട സുന്നത്ത്, ഏറ്റവും ഖൈറായ സുന്നത്ത്, അല്ലാഹുവിന്റെ റസൂൽ ചൊത്തു മംഗിലാ ഒരു മക്കളെ മംഗിലാ ചൊല്ലതു ദീന്റെ ഒരു ഭാഗ എടുക്കുമ്പോ സുന്നത്തിന്റെ പാട്ട് പട്ടുർമാന്റെ പാട്ടല്ല അണ്ട് ഏറ്റവും നല്ലത് ദഫടിച്ചിട്ട് നിങ്ങളെ മങ്ങിലത്തെ പരസ്യാക്കറോ, ദഫ് നല്ലതായിട്ട് കിട്, ദഫ് പണ്ടേ പണ്ടേ ഉള്ളതാണത്, പുതിയ വിഷയമൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതാ മക്കത്തിൽ നിന്നിട്ട് മദീനത്തേക്ക് പോകുമ്പോ അൻസാറുകളാകുന്ന സ്വഹാബാക്കൾ അങ്ങ് ദഫ് മുട്ടിട്ട് പാടിയാറ് തല്ല അൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദായി വജബ ശുക്റു അലൈനാ മദാലില്ലാഹി ദായി ചൊല്ലൂർ യാ നബി സലാം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറമ്പോ ദഫ് മുട്ടിട്ട് അങ്ങ് പാടി പാടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുട്ട പറമ്പോ നേരത്തെ ജബ്ബാർ ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ വൈദ്യു ഉസ്താദ് പത്ത് ചെന്നിട്ടതാ അവിടെ നല്ല മഹത്വ ചെന്തു എന്റെ മുഅ്മിനീങ്ങളെ നല്ല മഹത്വ ചൊല്ലുള്ള ആളെന്നാണല്ല അത്ര വലിയ ഒരാളുമല്ല പണ്ടേ ഈ ഭാഗത്തുള്ളറായ സാധാരണയായ ഖതീബും അതുപോലെ തന്നെ വഴതുകും വന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എന്റെ മുഅ്മിനീങ്ങളെ മഹത്വ ചൊല്ലുന്ന അഗത്യവും ഇല്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ വ്യക്തിയല്ല.
എന്തേ അതാ മക്കത്തിൽ നിന്ന് മദീൻ പോകുമ്പോ അൻസാറുകളാകുന്ന സ്വഹാബകൾ പാടിയാറ് ആ പാട്ട് പാടിയിട്ട് റസൂലുള്ള മുട്ടമുട്ടാൻ വെച്ചെന്ന് എന്തിനകം തുണ്ട അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ യാ റസൂലുള്ളാ യാ റസൂലുള്ളാ വന്നല്ലേ ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ ഹബീബായ ലോകത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂല് വന്നല്ലേ എന്ന് കുശി കൊണ്ടാറങ്ങാ ദപ്പ് മുട്ടിട്ടങ്ങ് പാടിയാറ് പണ്ടേ ദപ്പുണ്ടിണ്ട് പുതിയതായതുള്ള ദപ്പ് ഇപ്പൊ പുതിയത് ഇനോവ കാറ് ഇട്ടിക കാറ് പൊരിച്ച കാറ് ജിന്ന് കാറ് ഷൈത്താൻ കാറ് ഇണ്ട് പുതിയത് അപ്പൊ ഇണ്ട് പുതിയത് സ്വീകരിക്കാണ്ട് ആറ് ആറ് ചോദിക്കാൻ പോകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി മുസ്തഫ സലാത്ത് വോൾട്ടേജ് ഇല്ല മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദാ അവിടെ നിന്നിട്ട് ഒരുപാട് യാത്ര പോയിക്കൊണ്ടോ അണ്ടത്തെ ജാവുക ആകാശാരോഹണാക്കൊണ്ടോ അതുകൊണ്ട് ഫാസ്റ്റർ ഗാഡി വേണു ഫാസ്റ്റർ ഗാഡി വേണു അതിന് വേണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലുഗോ അദാ ജിബ്രീൽ അലൈഹി സ്സലാം കൊണ്ടുവന്ന് ബുറാഖ് സ്വർഗത്തിൽ നിന്നിട്ട് ഫാസ്റ്റർ വേണ്ടിട്ട് എന്തേ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് ഇസ്ലാമിന്റെ പ്രചാരകൻ അല്ലാഹുവിന്റെ റസൂല് കടത്തിയ വലിയ മഹാൻ അതുകൊണ്ടിട്ട് അതാ ഭാരി ഫാസ്റ്റ് മക്കത്തെ മസ്ജിദുൽ അക്സത്തിൽ പോകുണ്ടോ അവിടുത്തെ ഏഴ് ആകാശത്ത് യാത്ര പോകുണ്ടോ അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനം വലിയൊരു ഫാസ്റ്റ് ഉള്ള വാഹനമായിട്ട് എന്ത് അതുകൊണ്ടല്ലേ ഇന്നത്തെ സുന്നത്ത് ജമാഅത്തിലെ വലിയ വലിയ പണ്ഡിതന്മാർ അങ്ങോട്ട് ഡബ്ല്യു മയ്യാവുള്ള കാറ് അങ്ങോ ഫ്ലൈറ്റ് വേണാവൂ ചിലപ്പോ ഹെലികോപ്റ്റർ വേണാവൂ ചിലപ്പോ അതിനേക്കാളും ഫാസ്റ്റ് ഉള്ളത് വേണാവൂ കാരണം ഇന്ന് ദുബൈയിലായ പിന്നെ അണ്ടമാണ് പിന്നെ ചണ്ടമാണ് പറഞ്ഞു പിന്നെ കർണാടകത്ത് പറഞ്ഞു കേരളത്ത് പറഞ്ഞു പല രാജ്യത്തും പറഞ്ഞു അതുകൊണ്ട് ഫാസ്റ്റുള്ള പണ്ഡിന്റെ സുന്നത്ത് ജമാഅത്തിലെ നേതാക്കന്മാർക്ക് വേണു കാരണം സുന്നത്ത് ജമാഅത്തിൽ നിങ്ങൾ നയിച്ച ഇസ്ലാം അതാണ് മുസ്ലിമീങ്ങൾ ചൊല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ വേണോ അല്ലാതെ നയിച്ച മുസ്ലിം ചൊല്ലുകാവില്ല യഥാർത്ഥ മുസ്ലിം ചൊല്ലുകാവില്ല നയിച്ച മുസൽമാൻ ചന്ദ്രാർത്ഥം അല്ലാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപാട്ടില്ലേ 73 വിഭാഗത്തിൽ 75 മതാ നരകത്തിൽ കടക്കുമ്പോ ഒരു വിഭാഗം സ്വർഗത്തിൽ പോണ്ടു ആറ് കേട്ടപ്പോ മാഅന അലൈഹി വസ്ഹാബി നാണും എന്റെ സ്വഹാബാക്കൾ പോകുന്ന ആ വഴിക്ക് പോണ്ടങ്ങ ആറ് അങ്ങാ നാണ് മാത്രമല്ല എന്റെ സ്വഹാബാക്കൾ പോയി തീർന്നു പോണു റസൂലുള്ള കൊണ്ടുവന്നിട്ട് ഉമർ ഖത്താബ് കൊടുത്തിട്ടുണ്ടല്ലോ ഉമർ ഖത്താബ് കൊണ്ടുവന്നത് കൊണ്ട് ഉമർ ഖത്താബ് 20 തറാവി നിസ്കരിക്കുന്നു ഉസ്മാൻ വേപ്പാണതാ ഖുത്ബത്ത് ബാങ്കാക്കിയിട്ടാണ് ബാങ്ക് കൊടുക്കണം എല്ലാം വലിയ ബാങ്ക് കൊടുത്തോണ്ടുള്ളാറ് അങ്ങനെ ഉമർ ഖത്താബ് പോലത്തെ വലിയ വലിയ മഹാന്മാരുടെ കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട് അതിനാണ് നടപ്പിൽ കൊണ്ടുവരണം അതുകൊണ്ട് അള്ളാന്റെ റസൂല് ചെന്നു ഞാനും എന്റെ സ്വഹാബാക്കളും പോയി ഏത് തെറുണ്ട് അത് അനുഗമിക്കണോ അതുകൊണ്ടല്ലേ ഞങ്ങൾ എന്റെ സുന്നത്ത് മാത്രം പിടിച്ച മയ്യാവല എന്റെ സ്വഹാബാക്കളെ സുന്നത്ത് നിങ്ങൾ പിടിക്കണു ആറ് ചെന്തു ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ പരിചയം ഇല്ലാത്ത ആറില്ലല്ലേ എന്റെ ലോകത്തിലുള്ള എല്ലാവരും ഹബീബിനെ ഏറ്റവും പിരിച്ചപ്പെടുന്നത് ആ ഹബീബിനെ പിരിച്ചം വെക്കാത്തവൻ മൂമിനല്ല അവൻ ഇസ്ലാമല്ല അവൻ ബാരിയല്ല പിന്നല്ലേ സുന്നത്ത് ജമാഅത്ത് സുന്നത്ത് ജമാഅത്ത് ചൊല്ലുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ സ്നേഹിക്കേണ്ട നബി മുഹമ്മദ് മുസ്തഫ
കുടുംബത്തെ ബഹുമാനിക്കണം. അതിനർത്ഥം കണ്ടില്ലേ, മയിലായിട്ട് അണ്ട് ഊർജാവ് മാത്രം മാപ്പിള പിന്നെ ഊട്ടിയേക്കില്ല മാപ്പിള്ളട്ട് മെല്ല തലേണി മന്ത്രാൻ ചെന്നിട്ടുണ്ട്. യാവ് കിടക്കുമ്പത്തെ ഒരു മന്ത്രിച്ചിട്ടായി നിങ്ങൾ സ്വറാക്കും ഞങ്ങൾ കുറവൊന്ന് പേരാക്കണവാ. എന്തിട്ട് ഇനി മങ്ങിലായത് മങ്ങിലായ വിസയുണ്ട്. കാരണം നിങ്ങൾ അച്ഛനൊന്നുമില്ലെങ്കിൽ അത് നമുക്ക് നാലാഴ്ച കൊള്ളാവില്ല. കാരണം നൻ്റെ കാറ് നിങ്ങൾ കൊണ്ടുവരുന്നില്ലേ, നിങ്ങൾ നിന്റെ അമ്മ നിങ്ങൾക്ക് തന്നിട്ട് ഈ കക്കൂസാക്കിയതും ഈ ആവാക്കിയോ, അതുകൊണ്ട് നക്കൂടെ അധികാരവും. അതുകൊണ്ട് ഈ ഔത്തുണ്ടല്ലോ നിങ്ങളെ അപ്പ കിളവുണ്ടല്ലോ അതിനെ മുന്നിൽ വർത്തമാ. പിന്നെ നിങ്ങളെ മൂത്തോടത്തോളം അതിൽ മുഖ കണ്ടെങ്ങാവില്ല അതിലെ വർത്തമാ. കുടുംബത്തെ മുരുക്കോക്ക് വേണ്ടിട്ട് ബന്ധങ്ങനത്തെ അതുകൊണ്ട് ഞങ്ങൾ പണ്ടേ പഠിപ്പാട്ടിത്ത് ഞങ്ങൾ അത് കേട്ടിട്ടില്ല മാത്ര കുടുംബജീവിതം നല്ലവണ്ണെങ്കിൽ ഉമർ ഖത്താബ് തങ്ങ ചെന്നില്ലേ, ഉമർ ഖത്താബ് തങ്ങളെ മുട്ട ഒരു കിടാവിടെ കൂട്ടിയ പോയ റൗഡി കിടാവ് റൗഡി റൗഡി ചെന്നില്ലേ, സുബ്ഹാന ഉപ്പതരക്കെ അപ്പ കടിക്കലേ ഉമ്മ കടിക്കലേ പ്ലേറ്റ് പൊടിയാക്കലേ ഔത്തുൽ കലാട്ട ഇത് കണ്ടിട്ടാകുമ്പോ ഈ കിടാവിടെ ഇലാ ഹദ്റത്തുൽ ഉമർ ബിനുൽ ഖത്താബ് പിന്നെ സഹാബത്ത് ഓതാണ്ട് എപ്പോഴും ഉണ്ടാകും എല്ലാ സമയത്തും റസൂലിന്റെ മൗലൂദല്ലേ അങ്ങ് ഓതിയുണ്ട്. ഒരാളെ മതക്ക് ചൊല്ലണമെങ്കിൽ ഉള്ളത് മാത്രം ചൊല്ലണം, ഇല്ലാത്ത ചൊല്ലില്ല. മഹാനായ താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, മഹാനായ ശംസുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് ആ മഹാന്മാരെ ചരിത്ര ചൊല്ലണുണ്ടെങ്കിൽ ഉള്ളത് ചൊല്ലുക എത്ര ഉണ്ട്, ഇല്ലാത്ത താജുൽ ഉലമയുടെ ചരിത്രം എത്ര ചൊല്ലുകൊണ്ടു അല്ലേ. ഞങ്ങൾ അനുഭവത്തിൽ എത്ര ഉണ്ട്, ജബാർ സാറിന്റെ ഉസ്താദിന്റെ അനുഭവത്തിൽ എത്ര ഉണ്ട് ചൊല്ലുകൊണ്ട്. പക്ഷേ ഇല്ലാത്തത് ചൊല്ലോടെ കത്തിയൊന്നും ഉണ്ടാക്കിയിട്ടുള്ള കത്തിയുണ്ടാകും ഇല്ല. അതുകൊണ്ട് താജുല്ലമടയും അതുപോലെ സംസുലുല്ലമടയും അതുപോലെ കണ്ണീർ ഉസ്താദിനെ തറഞ്ഞല്ലോ ഉയർത്തി കൊടുക്കട്ടെ. എം എ ഉസ്താദ് എൻ എം ഉസ്താദ് സുബ്ഹാനല്ലാഹ് അങ്ങനെ മൂളത് എത്ര ഓതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുടുംബം നല്ലാവണുണ്ടായെങ്കിൽ നിങ്ങളെ കുടുംബ ജീവിതം നല്ലാവണുണ്ടായെങ്കിൽ ഉമർ ഖത്താബ് തങ്ങളെ മുട്ട ഒരു കിടാവിടെ കൂട്ടിക്കൊണ്ട് പോയപ്പോ തമ്മാടിയായ കിടാവൂ ആ കിടാവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഉമർ ഖത്താബ് തങ്ങളോട്ട് വാപ്പ ചൊള്ളു, ഓ ഉമർ ഖത്താബ് തങ്ങളെ നിന്റെ ഈ കിടാവ് ഔത്തുൽ ബാരി ഉപ്പതറാക്കിയോണ്ടുള്ള ഉമ്മക്ക് ചോറാക്കിയോണ്ടുള്ള അപ്പക്ക് പറഞ്ഞോണ്ടുള്ള അതുകൊണ്ട് തങ്ങളെ ഒരു ഉപദേശം നിങ്ങൾക്കണോ ഈ കിടാവ് കൊണ്ട് ചെന്നപ്പോ ആ കിടാവ് കേക്കൊരു തങ്ങളെ നിന്റെ പാപ്പ തമ്മാടി ചൊന്തു റൗഡി ചൊന്തു എങ്കിൽ നക്ക് നിങ്ങളൊട്ട് കേക്കുള്ളത് ഒരപ്പകും മക്കളൊട്ടും എന്തര കടമയുണ്ടുകൊണ്ട് ചൊന്തറു തങ്ങളെ മക്കളെട്ടു എന്തെല്ലാം കടമയുണ്ട് ഹക്കുണ്ട് അത് ചൊന്തറുണ്ട് ചെന്നപ്പോ ഫസ്റ്റ് ഖത്താബ് ചൊന്നിരകൊന്നു മോനെ നിന്റെ പാപ്പ ഏറ്റവും കടമപ്പെട്ടത് നിന്റെ പാപ്പാക്ക് കൊന്തുണ്ട കുടുംബം നല്ലാവുകൂ മക്ക നല്ലാവുകൂ ഏറ്റവും കടമപ്പെട്ടത് ഒന്നാമതായിട്ട് പെണ്ണ് കെട്ടുമ്പോ ഇമ്രഅത്തുൽ സ്വാലിഹ ഒരു സ്വാലിഹായ പെണ്ണ് കെട്ടണുണ്ട് മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് മക്കളെ
வாழ் தொடங்கி முத்திர பண்ணி பீத்தி உடுவித்து மகானாய சையதுனா உமர் இப்னுல் கத்தாப் ரழியல்லாஹு அன்ஹு சொன்ன பலகார் ஒரு பெண்ணு கெட்டும்போ ஒரு சாலிஹாய பெண்ணு கெட்டணும் லோகத்தில் வச்ச ஏற்றம் நல்லொரு சொத்து வஹைரு மதாஇ துன்யா அல் மர்அது ஸாலிஹா துன்யாவில் வச்சு ஏற்றம் ஹைரு உள்ளது ஏற்றம் நல்லொரு சொத்து அது ஸாலிஹாய பெண்ணு அல்லாஹ் அங்களே பெண்ணுகளை ஸாலிஹீங்கள் படுத்தட்ட ஸாலிஹாய பெண்ணோட அடையாளத்தில் குர்ஆன் படிபாட்டு ஃபஸ்ஸாலிஹாது ஆனிதாதுன் ஹாஃபிதாதுன் للغيب بما حفظ الله صالحا يا பெண்ணு என்று சொன்னेंगे பானிதாத் அல்லாஹ்க்கு பயப்படுற பெண்ணு அல்லாஹ்க்கு பயப்பட்டு மய்யாவல பின்ன மாப்பிளைக்கு பயப்படுற பெண்ணு மாப்பிளை சொன்ன போல கேக்குற பெண்ணு அதான் சாலிஹாய பெண்ணு இந்த மூமினிங்க மனசுலாக்கணும் ഞങ്ങളെ പെണ്ണിങ്ങ് ആ കൂട്ടത്തിൽ ഉള്ളാറാ നിങ്ങൾ ദച്ചിട്ടാൽച്ചനാക്കിയാവൂ അള്ളാക്ക് വെളിപ്പാടുണ്ട മാപ്പിള ചെന്ന പോലെ കേക്കണാളാ അത് സ്വാലിഹായ പെണ്ണ് മാത്രല്ല ഹാഫിളാത്തുൽ ഗൈബ് മാപ്പിള ഇല്ലാത്തപ്പ അവളെ അവ മാത്രല്ല അവളെ കട്ടിൽ മാത്രല്ല അവളെ സ്വത്ത് സമ്പത്തല്ല കാത്തു സൂക്ഷിക്കട പെണ്ണ് மாப்பிள்ள அவுத்தல் இல்லைங்களே மாப்பிள்ள கட்டில் வேறால தேப்பாட்டல கெடப்பாட்டல மாப்பிள்ளைக்கு பொறுத்தல்லான்ட்டு ஒராள உத்து பத்து வாட்டல மாப்பிள்ள ஒரு பைசா நயா பைச போலும் பெடக்கு செலவாக்கல வேண்டாத்து செலவாக்கல இசலாஃபாக்கல மாப்பிள்ள சொத்து சம்பத்து அதுபோல மாப்பிள்ள எந்தெல்லாம் பொறுத்தல்லாத்ததுண்டோ அதெல்லாம் காத்து சூக்கிக்கிட பெண்ணு மாப்பிள்ள பொறுத்தல்லான் உத்திர பறத்து போவல மார்க்கெட்டுக்கு போவல பென்சிலங்க அடி போகல சாரங்க அடி போவல அங்கனத்த பெண்ணு சுவாலிஹாய பெண்ணு முஹம்மது முஸ்தபா அந்த முக்மினிங்க மனசுலாக்கணும் சுவாலிஹாய பெண்ணு பின்னையும் சொல்ல அல்லாண்ட ரசூலு இதா நவர்த்த சர்வத்துக்கா ஒரு பெஞ்சாயிடு நோக்கும்போ மனசுக்கு சந்தோஷம் வேணும் ஒரு பெஞ்சாயிடு நோக்கும்போ மாப்பிள்ளைக்கு பாரு சந்தோஷம் உண்ட சந்தோஷம் இப்ப பெஞ்சாயி பிசாச்சி மாப்பிள்ள சைத்தான் இந்த மாப்பிள்ள சைத்தான் பெஞ்சாயி பிசாச்சி மாப்பிள்ள காலம் ஏற்றும் வெளியே அதபில்லாத்த மாப்பிள்ள பின்ன பெஞ்சாயி பிச்சை கேட்க மாப்பிள்ள ஒரு விலை இல்லை ஒரு கூட்ட பாலக்காரல ஒரு பண்டை காண்டு நடு பங்கிட்டு மூண்டிட்டு எந்த மதரசத்துக்கு இனி பின்னும் கொஞ்ச சமயம் போகும்போது சுப்ஹானல்லாஹ் பள்ளியில் கத்தீபு சுப்ஹானல்லாஹ் ஆசியம்மா முக்குரிச்சி பாத்தும்மா பின்ன பிசைய கேட்கண்ட குத்துப போத்தும் போத்து யோடுங்க டேஞ்சர் ஆகி போய் எல்லாரும் தலைக்கு வர அல்லாஹா கட்டு ഈ സൈസിൽ നിങ്ങളെ പെണ്ണിങ്ങ പള്ളി പത്ത് നോക്കിക്കൊണ്ടുള്ളാറ് അങ്ങാടി പത്ത് നോക്കിക്കൊണ്ടുള്ളാറ് അങ്ങനെ എല്ലാത്തിലും മുന്നോട്ട് പറഞ്ഞു നോക്കിക്കൊണ്ടുള്ളാറ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു പെണ്ണുങ്ങളെ
ഏറ്റവും നല്ല സ്വാലിഹായ പെണ്ണായി പോയി. നിങ്ങളെ പോലത്തെ ഡിഗ്രി, നിങ്ങളെ പോലത്തെ സ്ഥാനം ലോകത്തിൽ ആർക്കുമില്ല. പെണ്ണുങ്ങളെ പോലത്തെ വലിയ മഹത്വം ലോകത്തിൽ ആർക്കുമില്ല. അത്രയും മഹത്വമുള്ള നല്ല പെണ്ണിങ്ങ എന്ത് വേണോ, സ്വാലിഹായ പെണ്ണാവണോ, മാപ്പിള ചെന്ന പോലെ കേക്കട പെണ്ണ്, അല്ലാഹുക്ക് ഭയപ്പെടുന്ന പെണ്ണ്, ഏതുവരെ എന്റെ മുഅ്മിനീങ്ങളെ ഞങ്ങളെ പെണ്ണുങ്ങൾ അച്ചടക്കത്തിനും അടക്കത്തിനും ദൈക്കണോ. അതല്ലേ ഖുർആൻ ചെന്നത്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജ്ന ജാഹിലിയത്തിൽ ലൂല വാഖിമിന സ്സലാത വാതീന സകാ. ഒരു പെണ്ണ് അങ്ങനെ ഔത്തുളു ഒതുങ്ങിട്ട് അടങ്ങിട്ട് വെച്ചോളണോ, ഒരർത്ഥ അങ്ങാടി പോണ്ട, ആസ്പത്രി പോണ്ടാണ്ടുള്ളതൊരർത്ഥ. എന്റെ മുഅ്മിനീങ്ങളെ അടങ്ങിട്ട് ഒതുങ്ങിട്ട് അച്ചടക്കത്തിൽ വെച്ചോളണോ. അങ്ങനെ കാളുടെ ശബ്ദം ഉണ്ടല്ലോ, കാളുടെ ചെയിന്റെ ശബ്ദ അന്റെ പുരുഷന്മാർ കേക്കൽ ഹറാം. ഇന്നല്ലേ സീനത്തിന്റെ പാട്ട് കേക്കോണ്ടേ പാലക്കാർ, ദീനത്തിലെ പാട്ടിയൊക്കെ വേണ്ടിയുള്ള ദീനത്തിലെ മുഖം നോക്കെ വേണ്ടി നല്ല ബാലക്കാർ എന്തിനുള്ള ഡാൻസ്, എന്തിനുള്ള പാട്ട്, പാട്ട് നല്ല പാട്ട് പാടുന്ന ആള്, ബദറിങ്ങിലെ പാട്ട്, ഉഹുദിങ്ങിലെ പാട്ട്, എല്ലാ പാടുന്ന ആൾ. പക്ഷെ പാട്ട് നല്ലതേ, പക്ഷേ ആ പാട്ടറ അവളാറുള്ള അത് നോക്കോ പാടില്ലാത്തവളു. അവളെ കാളുടെ ചെയിന്റെ ശബ്ദം പോലും കേൾക്കലാറാം. ഒരന്യ പെണ്ണിന്റെ കാളുടെ ആ ചെയിന്റെ ശബ്ദം കേൾക്കലും ആറാമാവുമ്പോ നിങ്ങളെ പെണ്ണിങ് എത്ര അച്ചടക്കത്തിൽ വേണോ, എത്ര അതപ്പുകൾ വേണോ. ഖുർആന ജന്തുമോളെ നിന്റെ ഔത്തുളു അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചോളണോ, നോമ്പ് നോക്കിക്കോളണോ, സക്കാത്ത് കൊടുത്തോളണോ, ഹജ്ജ് ചെയ്യണോ, എല്ലാം വേണോ. അതുപോലെ മോളെ ജാഹിലിയ കാലം പോലെ പ്രദർശനം വേണ്ട, ജാഹിലിയ കാലം പോലെ ആണിങ്ങളൊട്ടെ കളർന്നിട്ട് സെക്രട്ടറി ആയിട്ട് പ്രസിഡന്റ് ആയിട്ട് നീ പോകണ്ട. കാരണം ഒരു പെണ്ണും വിജയം, ഒരു ലോകത്ത് മനുഷ്യന്മാർക്കും വിജയമില്ലേ. അപ്പോ പെണ്ണ് അധികാരത്ത് പത്തി പോയെങ്കിൽ, പെണ്ണൂർ പക്കത്തെ പ്രസിഡന്റാ സെക്രട്ടറി ആയി പോയെങ്കില് ആ പെണ്ണുള്ള കാലത്തോളം ആ കൗമുഖ വിജയമില്ല. ആറ് ചന്തു ഞങ്ങളെ ഹബീബ്. ചില ആൾക്ക് ഇത് പിടിക്കല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പോയാല് ആറ് ചന്തു കൊടുത്താൽ നിങ്ങളെ പെഞ്ഞായി പ്രസിഡന്റ് ആവട്ടെ, നിങ്ങളെ അമ്മായി പ്രസിഡന്റ് ആവട്ടെ, ഞങ്ങൾ ചെല്ലത് ചെല്ലോടെ. അല്ലാണ്ട് റസൂൽ ചെന്നതല്ലേ, അല്ലാണ്ട് റസൂൽ ആര്, മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ നേതാവല്ലേ. ഞങ്ങളെ പെണ്ണിങ്ങ ചൊള്ളത് അങ്ങ് പ്രസിഡന്റ് ആവണോ, സെക്രട്ടറി ആവണ്ടവണ്ണല്ലും. ഒരു പെണ്ണെങ്കാലം അധികാരത്ത് വന്നു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്കാ, നിങ്ങൾ മരിക്കരു മക്കളെ, നിങ്ങൾക്ക് ദുനിയാവിന്റെ മേലുള്ള ജീവിതം നല്ലതല്ല. പെണ്ണിങ്ങൾ അധികാരത്ത് പത്തി പത്തിട്ട് മേൽ പോയെങ്കില് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭൂമിയുടെ ഉൾഭാഗമാണ് ഖൈറ്, അതിന് മേൽഭാഗം ഖൈറല്ല. അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ, നിന്റെ ചെറുപ്പക്കാരെ, ഞങ്ങളെ പെഞ്ഞായിമാർ എങ്ങനെ വേണോ ആ ഒരു തത്വത്തിലായിട്ട് ഞങ്ങളെ പെഞ്ഞായിമാരെ ഞങ്ങൾ നിപ്പാട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ അസ്മാഹു 1400 വർഷങ്ങൾക്ക് മുന്നല്ലോ അല്ലാഹുവിന്റെ റസൂലിട്ട് കേട്ട പലക്കാ, യാ റസൂലല്ലാഹ് നബിയേ, ഞങ്ങൾ ഒരു കൂട്ട പെണ്ണിങ്ങ അദ്രത്ത് വന്നറാ, തങ്ങളെ മുട്ട വന്നറാ, എന്ത് കീട്ട് കേട്ടപ്പോ യാ റസൂലല്ലാഹ് ഡിഗ്രി കൂലി ഉണ്ടോ, അങ്ങ് ജുമഅത്ത് പോകുമ്പോ ജുമഅത്തെ പ്രതിഫലം ഉണ്ടോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് പള്ളിക്ക് പോവണ്ടേ, ഞങ്ങൾ കൂലി കിട്ടണ്ടേ, ഞങ്ങൾ യുദ്ധത്ത് പോവണ്ടേ, യുദ്ധത്തെ കൂലി കിട്ടണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ ചെന്തു, പെണ്ണേ അസ്മാ വല്ലാത്ത കാര്യാണ് നീ കേട്ടത് മോളെ. ഈ നൂറ്റാണ്ടിൽ കേക്കട ചോദ്യമായിട്ട് ഇങ്ങനെ പണ്ടേ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്മാ റളിയല്ലാഹു അൻഹു കേട്ടത്,
നിന്റെ പള്ളിയിലാ നല്ല സ്വഹാബത്തിലെ നടുവിലാ നിൽക്കുമ്പോൾ അധികാരം നിങ്ങൾക്കില്ല. പെണ്ണുങ്ങളെ പള്ളിയിൽ നിസ്കരിക്കുക നിങ്ങൾക്കില്ല. നിങ്ങൾ ഔത്രുകൾ നിസ്കരിക്കുമ്പോ അതാ ആണുങ്ങൾ കൊടുക്കുന്ന കൂലി നിങ്ങൾക്കും കിട്ടും മോളെ. ജുമഅത്ത് ആണുങ്ങ പള്ളിയിൽ പോകുമ്പോ നിങ്ങ ളുഹർ നിസ്കരിക്കുമ്പോ ആ ജുമഅത്തെ കൂലി നിങ്ങൾക്കുണ്ടു. പിന്നെ ഷുഹദാക്കളെ കൂലി നിങ്ങൾക്ക് വേണ. മാപ്പിള ചെന്ന പോലെ കേക്കണോട്ടു മുഹമ്മദ് മുസ്തഫ മാപ്പിള ചെന്ന പോലെ കിട്ടെങ്കിൽ ഷുഹദാക്കളെ കൂലി അല്ലാഹു തണ്ട ഉമ്മമാർക്ക്. പണ്ട് റസൂലുള്ളാഹി തആല കാലത്ത് ഒരു പെണ്ണിങ്ങളെ റൗത്തും ദീപാട്ടിട്ട് ഒരാൾ പോയി. പെണ്ണിങ്ങളെ ഔത്തും ദീപാട്ടി എങ്ങനെ ഒട്ടാസ് ദീപാട്ടിയല്ല വേണ്ട സൗകര്യ എല്ലാ ഉത്തരവ് ഉൾക്കമേ കിച്ചനും അക്കൂസും വേണ്ട ആ അയാൾ ബണ്ടെടുത്തോളുള്ള എല്ലാ കർച്ചുക്കുള്ള സാമാൻ തിന്നു കടക്കുള്ള തന്നെ അടക്കുള്ള എല്ലാരും ചിമിട്ടാക്കിട്ട് ചെന്നു ഇയാള് ഈ ഔത്തര പുറത്തു പോത്തിരുന്നു ആ ബണ്ടെടുത്തോളൂ ഞങ്ങളെ പെണ്ണി കൂടുവാളപ്പാ എന്തേ നിന്റെ ജയിൽ കിട്ടില്ല അങ്ങ് കേട്ടില്ലേ. പക്ഷേ അതാ ഇയാൾ കച്ചോടത്ത് പോയിട്ട് ഇടക്ക് ആ പെണ്ണിന്റെ ബാപ്പ രോഗിയായിട്ട് സുബ്ഹാനല്ലാഹ് രോഗിയായപ്പോ ഈ ഉമ്മ ആളെ കടത്തറിയില്ലാ ഹദറത്തു റസൂലില്ലാഹി അല്ലാന്റെ റസൂലിനെ മുട്ട ആള് കടത്തിട്ട് കേക്കിര് നബിയേ തന്റെ ബാപ്പ ഉഷാറില്ല നബിയേ തന്റെ മാപ്പിള റായത്തിലില്ല നബിയേ തന്റെ ബാപ്പടെ സീക്ക് കാണുന്ന പോട്ടാ നബിയേ ഔത്ര ആള് വന്ന് നബിയേ അല്ലാന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെന്തരോ അദ്ദി സൗജക്കി നിന്റെ മാപ്പിളക്ക് നീ ഭയപ്പെടും മോളെ പോണ്ട വീണ്ടും ഔത്രാല് വന്ന് മോളെ നിന്റെ ബാപ്പ ഇതാ മരിക്കുമുട്ടായിട്ട് മോളെ സീക്ക് യാറായി പോയിട്ട് മേളെ ബാപ്പക്ക് നിന്റെ കാണകൊള്ള ആഗ്രഹമുണ്ട് മോളെ കേട്ടപ്പോ ഈ ഉമ്മ ആളെ കടത്തറിയില്ല ഹദറത്തു റസൂലില്ലേ അല്ലാഹുവിന്റെ റസൂലിനെ മുട്ട ആളെ കടത്തിട്ട് കേക്ക് നബിയേ നിന്റെ ബാപ്പടെ സീക്ക് യാറായി പോയി നബിയേ നിന്റെ മാപ്പിള റായത്തിൽ വന്നിട്ടില്ല നബിയേ നിന്റെ ബാപ്പടെ രോഗം കാണട്ടാണ്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു ഹദീ സൗജക്കി നിന്റെ മാപ്പിളക്ക് ഭയപ്പെടും മോളെ പോകണ്ട. അങ്ങനെ ആ ബാപ്പ മരണപ്പെട്ടു പോയിട്ട് ആളെ കടത്തിട്ട് റസൂലില്ല യാ റസൂലല്ലാ നിന്റെ ബാപ്പ മരിച്ചു പോയിട്ട് നബിയേ ആ ബാപ്പടെ ജനാസ മയ്യത്ത് നാ കാണണ്ടേ നബിയേ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചന്ദ്രൻ കൊണ്ടുണ്ട അത്യ സൗജക്കി നിന്റെ മാപ്പിളക്ക് നീ ഭയപ്പെടും മോളെ പോകണ്ട മാപ്പിളന്റെ പുരത്തെല്ലാണ്ട് പോകണ്ട. അങ്ങനെ ആ പാപ്പട ജനാസ കുളിപ്പാടിട്ട് കഫണാക്കിട്ട് ദഫനാക്കിട്ടതാ അല്ലാഹുവിന്റെ റസൂൽ പറമ്പോ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുന്നു സാധാരണ അള്ളാഹു മലക്കുന്ന തഫ്സീലു അശീരി മിൻഹു മുജിബ്രീലു മിക്കാലു ഇസ്റാ ഫീലു അസ്റാഇലു മുൻകർ നകീറു വറകീബു വകദാ അതീദു മാലിക്കും വരിദ്വാനു ഖുദാ പത്ത് മലായിക്കത്ത് വലിയ ശ്രേഷ്ഠരായ മലായിക്കത്ത് അങ്ങ് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അല്ലാഹു കൊടുത്ത നിറാവർ മന്ത്രി ഇടി മിന്നാക്കളെ മന്ത്രിമാർ അതുപോലെ വാർത്താ സച്ചിവ എല്ലോ അമ്പിയാക്കന്മാർക്ക് വാർത്ത കൊണ്ടുവണ്ടാളാറ് മഹാനായ മലക്ക് ജിബ്രീൽ അതുപോലെ
காத்து மலை செடில் இதில் அதிகாரது செய்யுதுனா மீகாயே. அதுகொண்டே காயல் பட்டணத்தில் பள்ளி நீங்க நோக்கினாரா போயிடாரா போயிடம்மா அந்த எல்லா பக்கம் போகிறே ஒரு வகுப்பு ஸ்கெட்ச் இல்லாம அஜ்மீர்ல 24 கண்டம் உம்ம கடிச்சிட்டு அப்பு கடிச்சிட்டு அஜ்மீருக்கு போண்டே போக்கு நோக்கணும் உம்ரத்துக்கு போண்டே நோக்கணும் முன்னாடி பெண்ணை கடிச்சிட்டு பொடியாக்கிறா உம்ரத்துல உள்ள போனோம் அக்கில்ல பிடிச்சி துவாரது உத்தரவு கொடுக்குவா ஹா மக்கத்து போய் உம்ரத மக்பூலாக்குவா ஆ ஹஜ்ஜல ஸ்வீகரிக்குவா பெண்ணை கடிச்சிட்டு உம்ம கடிச்சிட்டு ஜமாத்தில கலக்கிட்டு ஒரு ஜமாத்தில மூணு அங்கே பெண்ணு மாப்பிளைக்கு வைப்பட்டவரற்ற காரணம் கொண்டு அதா பாப்பட அல்லாஹ்வு சொர்க்கத்தில் கடத்தி போய் நபியே முஹம்மது ரசூலுல்லாஹி மாப்பிளைக்கு வைப்பட்ட காரணம் கொண்டு சொந்தம் பாப்பா அல்லாஹ்வு தோஷம் பொறுத்து சொர்க்கத்தில் கடத்தி போய் அத்திர வலிய ஸ்தானம் உண்டு மாப்பிளை சென்ன உலக கேட்டெங்கு நண்டு உம்மமார் மனசுலாக்கணும் இடக்க சென்ன எந்திர கொண்டுண்டா காயல் பட்டணத்தில் ஒரு மீக்காய் பள்ளி காணவல்ல தோஃபீக் செய்யட்ட ஈ கூட்டத்தில் செம்ம செம்ம ஆள்கார் போயங்கொள்ளாரு காயல் பட்டணம் இல்ல மீக்காலு பள்ளி சுபஹானல்லாஹ் மிக்கால் பள்ளி அது பேருக்கு காரணம் எந்த அவிடத்தை முதரிசாயிட்டு நேதாவாயிட்டுள்ள வெளிய மகானான சதகத்துல்லாஹில் காஹிரி ரலியல்லாஹு அன்ஹு சதகத்துல்லாஹில் காஹிரி கண்டில குத்பியத்தில் நேதாவ் இன்று நாங்க குத்பியத்தில் கவர் பெண்ணிங் நாளைக்கு இன்று கொடுத்து நாள கடத்துதா பெண்ணிங்க கவர் பண்டு மறந்துறண்டா காலி கவர் மாத்திரம் கடத்திரண்டா எல்லாரும் வேண்டத்தில காசு அதுபோல ஒருபாடு மகளிர காதையா ஒரு சாதாரண ஆள் பண்டால குடியுள்ள ஆள் மகனாய செய்யது சாதாத்த தங்கள் நாள பண்டு ஆ பரம்ப நீங்க நீங்க எல்லாரும் ஆ பெண்ணிங்க கவர் எடுத்துட்டு மாப்பிள்ளை ஹைராவோ மக்க நல்லாவோ ஆஃபியத்துக்கு ஆரோக்கியத்துக்கு சீக்கு சுமராவோ எல்லாம் நீயத்து வச்சுட்டு அது கடத்தரும் தங்க நீங்க துவாரக்கிடு தங்கள துவா உட்கொள்ளுக்கு போய் ஆக்கிரகிச்சு எல்லாரும் சம்பாவனா அதன் கிட்டு கடத்தரும் கடத்தும் பத்துவோம் மாப்பிள்ளை பொறுத்த கேட்டுட்டு கீசில கட்டிட்டு இருக்கண்டா மாப்பிள்ளை பொறுத்த கேட்டுட்டு மாப்பிள்ளை ஒரு 100 ரூபாய் கவர்ல 100 ரூபாய் யாரா 500 1000 முத்துப்பேட்டை மகத்துவந்திரே மனசிலக்கியங்கள் எல்லாம் அவிடப்பட்ட டேஸ்ட் கிட்டு
നങ്ങ എല്ലാ വിഷയവും അതേപോലെ നങ്ങ ഏതെങ്കിലും ഒരു ടേസ്റ്റ് കിട്ടണുണ്ടായെങ്കിൽ അത് എന്തിനേണ്ട് കൊത്താവണം അല്ലേ? ഗഡ്ബഡ് ഗഡ്ബഡ് ചൊല്ലി കേട്ടല്ലാണ്ട് നോക്കുമ്പോ ഗ്ലാസ് പോലെ കളറും കാണുന്നു അത് തിന്റെങ്ങലെ കൊന്താവിടെ ഗഡ്ബഡ് തിന്താ കടിപിടിയാവുള്ളൂ നേരം വിശേ ആ ഗഡ്ബഡ് തിന്താവിന്റെ കൊത്തി അവിടെ നല്ല മധുരമുള്ള സാധനമാണ് ടേസ്റ്റ് പിടിച്ചു പിന്നെ അവിടേക്ക് കൊണ്ട ഗഡ്ബഡ്. അതേപോലെ മുത്തുപ്പേട്ട പോയിട്ട് ആ മുത്തുപ്പേട്ട മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ചരിത്ര കൊത്തി പിടി വേണം നമുക്കും ആ മഹാന്റെ ഹദ്രത്തിൽ നിന്ന് കേക്കിടെ എന്തിനേണ്ടും മനസ്സിലാക്കണോ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചിട്ട് ആ മഹാന്റെ ഹദ്രത്ത് പോയിട്ട് ചൊല്ലണോ ആ മഹാന്റെ മനസ്സിലാക്കിയിരുന്ന ചൊല്ലണോ? അതുപോലെ കായൽ പട്ടണത്തിൽ മീക്കായിൽ പള്ളി ആ മീക്കായിൽ പള്ളി ചൊല്ലു കാരണം സദസ്സല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സറുൽ അസീസ് നിങ്ങ കുതുബിയത്ത് എടുക്കലില്ലേ നിങ്ങൾ ഉത്തരവിപ്പ് കുറഞ്ഞിരു ഇന്നൊരു മാറി കുതുബിയത്ത് എടുത്തോന്നാറ് ഇപ്പൊ തന്നെ നിങ്ങൾ പിറവായുടെ പിറവാകു തീറ ഏറെ കുതുബിയത്ത് എടുക്കണോ സിഹിറു വരെ മാറുന്നതാണ് സംഗതി. അതുപോലെ നിങ്ങളെ കണ്ണിനീർ നിങ്ങളെ അപകടം നിങ്ങളെ ആഫത്ത് തടയുള്ള ഏറ്റവും വലിയ മാധ്യമ പണ്ട് പണ്ടുള്ള നീയത്താക്കുന്ന കുതുബിയത്ത് ഒരു പാമ്പിങ്ങനെ വന്നുകൊണ്ടിത്ത് മുമിനിങ്ങളെ ഏത് മന്ത്രവാദി പോയിട്ടും പാമ്പ് കൊണ്ടുള്ള ഏത് ഊതിരാലും ഊതിരാലും പോയിട്ടും പാമ്പ് പോയില്ല. അവസാനം ഒരു തങ്ങളെ നേതൃത്വത്തില് കുതുബിയത്ത് എടുത്തപ്പോ പിന്നെ പാമ്പിടെ കണ്ടില്ല മനസ്സിലാക്കണോ? അതുപോലെ വലിയ മഹത്വമുള്ളതാണ് കുതുബിയത്ത്. ആ കുതുബിയത്തിന്റെ നേതാവാണ് സദഖുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു അസീസ്. ആ മഹാൻ രൂപപ്പെടുത്തിയ ഒരു കിതാബുണ്ട് അത് ചൊല്ലണേ എങ്ങനെ അത് ഏത് ക്രമത്തിൽ ചൊല്ലണു ഏതിന് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഒരു ഉസ്താദിനെ എങ്ങനെ വിളിക്കണു ഒരു പ്രസിഡന്റ് എങ്ങനെ വിളിക്കണു ഒരു സെക്രട്ടറി എങ്ങനെ വിളിക്കണു ഞങ്ങൾ പ്രസിഡന്റ് ആക്കിയാലും കൂടിയിട്ട് അബുഖറൊക്കെ പ്രസിഡന്റ് ആവല്ലേ അല്ലാഹു അക്ബാർ വിത്യാനും അഞ്ഞ വീഴ്ചയിലേക്ക് മനസ്സില്ല മഹാസഭയിൽ പാസ്സാക്കിയിട്ട് അപ്പുറം പോയിട്ട് പേരെ വേണം ഈ ജാതി മനുഷ്യന്മാരല്ല ഉണ്ടെങ്കിലും ഞങ്ങളുടെ റായ നല്ലാവാ ലോക നല്ലാവാ. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ ഖൈറിലാക്കട്ടെ യോജിപ്പിലും ഐക്യത്തിലും സ്നേഹത്തിലും വിരുദ്ധത്തും അല്ലാഹു നിങ്ങളെ എല്ലാവരും ആക്കി തീർക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ ചമ്മെ ചൊല്ലുകൊള്ള സമയമില്ല എങ്കിലും കായൽ പട്ടണത്തിൽ പോയെങ്കിൽ മീക്കായൽ പള്ളി കാണാം ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ ദർസിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പള്ളി നിർമ്മാണ ആ പള്ളി നിർമ്മാണാക്കുമ്പോ തന്നില്ല അപ്പൊ വിളിച്ചിത്ത് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ആരെ വിളിച്ച് മല വേണോ ഞങ്ങളെ പള്ളിയുടെ സ്വറായുണ്ടോ കൂടെ പള്ളിക്ക് തന്നി വേണുണ്ട് ചെന്നപ്പോ മഹാനായ മീക്കായിൽ ഉടനെ തന്നെ അതാ മലപ്പുറവ് തുടങ്ങിത്ത് പള്ളി പൂർണ്ണമാവുന്നത് വരെ അവിടെ മല വന്നോട്ടിത്ത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ പള്ളിക്ക് മീക്കായിൽ ഇറങ്ങിയ പള്ളി മീക്കായിൽ പള്ളിയിൽ പെരുവിക്കും. കാരണം ഓരോ സ്ഥലത്തും ഓരോ മഹത്വങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. മസ്ജിദുൽ അഖ്സ അതൊക്കെ എന്ത് ബഹുമാന. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മക്കാം ഇബ്രാഹിം കഥയെന്ത് ബഹുമാനം. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് മക്കാം ഇബ്രാഹിം പോയാലും മഹത്വത്തിന്റെ മക്കാം ഇബ്രാഹിം അതിൽ ഖുർആനിൽ ഉത്തഖിദൂ മിൻ മക്കാം ഇബ്രാഹിം മുസല്ല മക്കാം ഇബ്രാഹിം ജണ്ടക്കാത്ത് നിസ്കരിക്കും നിങ്ങ മക്കാം ഇബ്രാഹിം ഇബ്രാഹിം മക്കാം വെച്ചാൽ അവിടെ ഇല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൗട്ടിയ കാലിന്റെ അടയാള മാത്രം ആ ചെറുപ്പടി കാല വെച്ച ഒരു കല്ല് അതിന്റെ ആ കല്ല് വെച്ചിട്ടായിട്ട് ലിഫ്റ്റ് അപ്പത്തെ ലിഫ്റ്റ് അത് ആ കല്ല് ഇങ്ങനെ മേൽ പോയത്ര കാപ്പിനെ കെട്ടുമ്പോ ആ ഇങ്ങനെ ഉയർന്നു 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 അതുകൊണ്ടായിട്ടെങ്കിൽ ആ കല്ല് അത്ര മഹത്വമുള്ളത്.
ഇബ്രാഹിം രണ്ടാമത്തെ ബാപ്പകൂ ആ ജനിച്ച കിടാവുണ്ടല്ലോ ആണാവട്ട് പെണ്ണാവട്ട് പേര് വെക്കുമ്പോ നല്ല ഇഖ്ലാസുള്ള ആത്മാർത്ഥമുള്ള നല്ല അർത്ഥമുള്ള പേര് വെക്കണം മോനെ. കിടാവ് പേര് വെക്കോ നല്ല പേര് വെക്കണം. അപ്പൊ ഈ കിടാവ് തങ്ങളെ നന്റെ ബാപ്പ വന്തി എന്താണ് റൗഡി തമ്മാടി ഉപ്പതരാക്കടവണു എന്റെ കാരണം നന്റെ ഉമ്മടെ പോലത്തെ പെടക്ക് ലോകത്തിൽ വരാനില്ല. നന്റെ ബാപ്പമാ നക്കി വെച്ച പേരെന്തിനെ കൊത്തിണ്ട ജുഹാലി ജുഹാലി എന്ന എന്തിന്റെ അർത്ഥം വന്നിട്ട് കുർഡക്കാൻ മൂത്രത്തിൽ പോയി പേര് നക്കി വെച്ചിട്ടാമോ നന്റെ എല്ലാരും തമാശാക്കിടാറ് അതുകൊണ്ട് തന്റെ ബാപ്പ സമമാ നാണി റൌഡിയാവോ കാരണം ആറ് ബാപ്പും അല്ലേ. അപ്പോ യഥാർത്ഥമായ നല്ലൊരു കുടുംബമാണെങ്കിൽ ബാപ്പും നല്ലാവണോ. അതുകൊണ്ട് തന്നെ പെണ്ണ് കെട്ടുമ്പോ നിന്റെ ചെറുപ്പക്കാരാഫിന്റെ റസൂൽ ചെന്നത് സ്വത്ത് നോക്കണ്ട, സമ്പത്ത് നോക്കണ്ട, ബംഗാറ് നോക്കണ്ട, വെള്ളി നോക്കണ്ട, ചുമ്പ് നോക്കണ്ട, കാറ് നോക്കണ്ട, അലിയന്മാർ ഗൾഫുള്ളാർക്ക് നോക്കണ്ട, നല്ല ധീരുള്ള പെണ്ണ് കെട്ട് മോനെ. മുഹമ്മദുർ റസൂലുള്ളാഹി അവ പെണ്ണ് കെട്ടുമ്പോ ദീൻ നോക്കണോ ദീൻ നോക്കണ്ട എത്ര ദീൻ നടത്തി ദീന് നോക്കണോ എന്തേ ദീന് ചെല്ലാർത്താ അവൾ ഗ്രാജുവേറ്റ് ആവട്ടവാവാ അവൾ എന്ത് ഡിഗ്രി വേണേ പഠിക്കട്ടെ പക്ഷെ ദീനുണ്ടാ ഔത്തു അവൾ കടക്കുമ്പോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചെന്നിട്ട് കടന്നിട്ട് അതാ തന്റെ മാപ്പിള്ളവാ മാപ്പിള്ള അബ്ബ മാപ്പിള്ള ഉമ്മ മാപ്പിള്ള മുത്തോണോ മാപ്പിള്ള ഇളവണോ അങ്ങനെയുള്ള ഒരു ആദരവോട് കൂടി നോക്കണ പെണ്ണ് അപ്പൊ അവൾക്ക് ഇൽമു വേണോ ഇല്ലെങ്കിലാ മങ്ങിലത്തെ തലേ ദിവസം സുബ്ഹാനല്ലാഹ് അപ്പടെ വർത്താക്കണോ പിറ്റേന്ന് ഉമ്മടെ മെല്ല വർത്താക്കണോ പിന്നെ മൂത്തോന്റെ വർത്താക്കണോ പിന്നെ ഇളവന്റെ വർത്താക്കണോ ചെന്നിട്ട് കുടുംബം ഇല്ലാണ്ടാക്കുവാള് കുടുംബത്തെ മുരിക്കുവാള്. അതുകൊണ്ട് തന്നെ കുടുംബം മുരിക്കൽ കൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾ കടക്കല്ല. പെണ്ണ് കെട്ടിട്ട് നിന്റെ അപ്പടെ നീ പുറത്താക്കിയെങ്കില് ഉമ്മടെ പുറത്താക്കിയെങ്കില് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു പെഞ്ഞായിക്ക് വൈപ്പടുറവർ കാലം വരും പെഞ്ഞായി ചെന്ന പോലെ കേക്കുക എന്നിട്ട് സുബ്ഹാനല്ലാ ഉമ്മടെ ഇണങ്ങേറാക്കുക അപ്പടെ ഇണങ്ങേറാക്കുക അതാ മൂത്തങ്ങമാരെ ഇലങ്ങമാരെ ദൂരത്താക്കിട്ട് ചങ്ങായിമാരെ മുട്ടാക്കുക ചങ്ങായിമാര് വലിയ മുട്ട മൂത്തോണ് വേണ്ട ഇലവണ് വേണ്ട ഉമ്മ വേണ്ട ബാപ്പ വേണ്ട ആ ഒരു കയർ ആ ഒരു സീസിലായി പോ. അതുകൊണ്ട് കുടുംബം ഒരിക്കൽ കൊണ്ട് സ്വർഗത്തിൽ കടക്കല്. അതുകൊണ്ട് തന്നെയല്ലേ വലിയ മഹാന്മാർ ചരിത്രത്തിൽ നോക്കിയാൽ വലിയ സ്വഹാബിവര്യന്മാർ പോലും ഉമ്മക്ക് വൈപ്പെടാത്ത കാരണം കൊണ്ട് ഉമ്മടെ പിരിശം കുറഞ്ഞത് കൊണ്ടിട്ട് അതാ സഖറാത്തിന്റെ വേദനയിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുകയില്ല. കേട്ട ഏറ്റവും വലിയ ചരിത്രമല്ലേ മഹാനായ സയ്യിദുന അൽഖമത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ മുട്ടമേ നിക്കടാൾ എപ്പോഴും നിസ്കാരത്തുള്ള ആള് അങ്ങനത്തെ ഒരു സഹാബി മരണം ഹാദറായപ്പോൾ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലേ സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയാറ്. ഒരു നിസ്കാരത്തെ കുറവില്ല, ഒരു ദിക്റിനെ കുറവില്ല, ഒരു സ്വലാത്തിനെ കുറവില്ല, നബിയോടുള്ള ഒരു മുഹബ്ബത്ത് പോലും കുറവില്ല. അത്രയും വലിയ സ്നേഹിക്കണങ്ങത്ത വലിയ സഹാബി അതാ അവിടെ സഖറാത്തിന് വേദനയില്ല ലാ ഇലാഹ ബണ്ടില്ല നിന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദ്രത്ത് വന്ന് കേക്കണെന്തിനെ കൊന്ന്
വെന്തുണ്ടാ അല്ലയോ ഈ അൽമാക്ക് വല്ല ഉമ്മ ബാപ്പമാ ഉണ്ടാ വയസ്സായ വല്ല ഉമ്മ ബാപ്പമാ ഉണ്ടാ അപ്പ ചെന്ന ഉമ്മ ഉണ്ട് നബിയേ ഉമ്മടെ വിളിക്കൊരു അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് കേട്ടെന്നിട്ട് വന്നുണ്ടല്ലേ ഉമ്മ ഈ നിങ്ങളെ മോണുണ്ടല്ലേ ഈ മൂണ്ടൊട്ട് വല്ല അർഷമോ നിങ്ങൾക്കുണ്ടോ വല്ല ബേജാറും നിങ്ങൾക്കുണ്ടോണ്ട് കേട്ടപ്പോ അതാ അവിടെ നിന്നിട്ട് അൽക്കമാർതി അല്ലാണ്ട് ഉമ്മ ചൊന്ന പലക്കെന്തര കൊന്തുണ്ട യാ റസൂലല്ലാ നിന്റെ മോണുകു വല്ലാത്ത പിരിസയിട്ട് മുന്നലോ മങ്ങിയായൽ പിന്നെ നണ്ടൊട്ട് പിരിസ കുറഞ്ഞു പോയിട്ട് നബിയേ അതുകൊണ്ടിട്ട് നിനക്ക് ചെറിയൊരു വെറുപ്പ് നിന്റെ മുന്നിട്ട് കൊണ്ടു മങ്ങിലാവിടേക്ക് മുന്നലോ എല്ലാം നണ്ടിട്ട് കേട്ടോണ്ടിന്ന നണ്ടിട്ട് വലിയ പിരിസയിന്ത് മങ്ങിലായിട്ട് നോക്കുമ്പോ പെഞ്ഞായിട്ടുള്ള മുഹബത്ത് കൊണ്ട് നണ്ടിട്ട് പിരിസ കുറഞ്ഞു പോയിട്ട് നബിയേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട്ടു നിന്റെ സ്വഹാബ കോല് കൊണ്ടുവരൂ വിറക് കൊണ്ടുവരൂ എന്തിക അൽഖമത്ത് റളിയല്ലാഹുവിന്റെ കത്തുവാട്ടുവാ ഖബറല്ല മുമ്പർക്കെതിരെ വിറക് കത്തുവാട്ടി ബസ്മാക്കുവാ സുബ്ഹാനല്ലാഹ് ഇത് കേട്ടപ്പോ ഉമ്മ പേര് പിരിസത്തെ ഉമ്മല്ലേ ഞങ്ങളെ ഉമ്മ എത്രയും മക്ക തപ്പാക്കിയെങ്കിലും സുബ്ഹാനല്ലാഹ് വെറുത്തു കൊടുക്കട്ടെ ഉമ്മല്ലേ അല്ലാഹു നിങ്ങളെ ഉമ്മമാരെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ എത്ര പശാപത്തിലുള്ള എത്ര ഉമ്മ മക്ക ഉമ്മടെ ചാപ്പ അപ്പടെ ചാപ്പ വേറൊന്നും വേണ ഒന്ന് കൊട്ടാരത്തിൽ തേക്കട്ടെ ഒന്ന് വലിയ കോടീശ്വരനാവട്ടെ അവൻ വലിയ ബമ്പാവട്ടെ റായത്തെ രാജാവട്ടെ ഉമ്മടെ വെറുപ്പിച്ചത് കൊണ്ട് ബാപ്പടെ വെറുപ്പിച്ചത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന സത്യല്ല ولا تقل لهما اف ولا تنهرهما وقل لهما قولا كريما അപ്പടിട്ട് ചേ ചൊല്ല പലക പോലും ചൊല്ലകു തീരാ അങ്ങളെ പേടിപ്പാട്ടകു തീരാ അങ്ങളൊട്ട് നല്ല ലയ്യനായ നല്ല അതാ ബേജാറാവാത്ത നല്ല നല്ല പലക്ക ചൊല്ലണു മക്കളെ ദ്വാരക്കണപ്പോകും അപ്പമുഖ ദ്വാരക്കോണ മക്കളെ പഠിച്ച ഉടനെ നിന്റെ കഷ്ടത്തിൽ വളർത്തിയ ബാപ്പ കഷ്ടത്തിൽ വളർത്തിയ നിന്റെ ഉമ്മ ആ ഉമ്മാക്ക് നീ കൃപ ചെയ്യല്ല ദ്വാരക്കോണ കുർആൻ പഠിപ്പാട്ടത് അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ പെഞ്ഞായി കിട്ടിയവർത്ത് അപ്പടെ ദൂരത്താക്കണ്ട ഉമ്മടെ ദൂരത്താക്കണ്ട മക്കളെ ദൂരത്താക്കണ്ട കാരണ അൽഖമത്ത് റളിയല്ലാഹു അൻഹുടെ ഉമ്മ ബേജാറായപ്പോ അതാ സ്വഹാബിക്ക് നൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക സാധ്യമല്ല നിസ്കാരത്തെ കുറവല്ല ദിക്റെ കുറവല്ല സ്നേഹത്തെ കുറവല്ല പക്ഷേ ഉമ്മടെ ഒരു വെറുപ്പ് ഉമ്മ ചെന്തു യാ റസൂലല്ലാഹ് അൽഖമത്തിൽ നാം മാഫാക്കി കൊടുത്ത നബിയേ അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് മരിച്ചു പോയത് പൊരുത്തം കിട്ടിയാൽ പിന്നെ അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണു അതുകൊണ്ടാണ് ലോകത്തെ നേതാവ് കാരുണ്യത്തിന്റെ കടൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന പലക്കാ ആരെങ്കിലും ഒരാള് പെഞ്ഞായിനെ സ്നേഹിച്ചിട്ട് ബാപ്പടെ മറന്നു പോയെങ്കിൽ ഉമ്മടെ മറന്നു പോയെങ്കിൽ അല്ലാഹുവിന്റെ ശാപം മാത്രല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം മാത്രല്ല ലോകത്തിലുള്ള സർവ മുഅ്മിനീങ്ങളെ ശാപമാണ് കൊണ്ടു അല്ലാഹു നിങ്ങളെ കാക്കുമാരാകട്ടെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കുടുംബം നല്ലവണ കുടുംബജീവിതം ഖൈറാവണ കെട്ടുന്ന പെണ്ണ് സ്വാലിഹായ പെണ്ണാവണോ അപ്പൊ എന്തിനാക്കട്ടെ ഉസ്താദ് ഞങ്ങളെ പെണ്ണുങ്ങളിപ്പ ഞങ്ങളെ സ്വഭാവം നോക്കിയിട്ടെങ്കിലിപ്പ സ്വാലിഹീങ്ങളിലാക്കുവാരി കഷ്ടം ഉറുക്ക് കെട്ടിക്കും സമാവല്ലേ ബൊങ്ക കെട്ടിക്കും സമാവല്ലേ ഊതി ഊതിയിട്ട് ഓണ്ടെ ഊതിക്കും സമാവല്ലേ
പിന്നീട് മാപ്പിളെ നല്ലാക്കോ, പിന്നെ ഇത് വറക്കണം, പിന്നെ നല്ലാക്കും മാപ്പിള ഇത് വറക്കും. അതിനർത്ഥത്തിൽ തങ്ങത്ത് വേണ്ടി ഇതല്ലേ ചമ്മ തങ്ങ കുടുങ്ങിയിട്ടുള്ള അർത്ഥ കൊന്തില്ലേ. ഇപ്പൊ ചില ആളുകൾ വെല്ല അർത്ഥ കൊന്തില്ല കുടുങ്ങിയത് നിങ്ങൾ മലയാളത്തിൽ ഓതുറത്താത് അല്ലെങ്കിൽ നക്ക് നീക്കൽ ഓതുറു അല്ലെങ്കിൽ ഏത് ഭാഷ ഓതിക്കുമ്പോ നമുക്ക് തെരിയട്ടത്. അപ്പൊ ഞാൻ നമ്മുടെ കേക്കട മോനെ കുത്തുബ മാത്രം മലയാളത്തിലാക്കിയ കാര്യം എന്തേ? നാളെ ഇത്ര പള്ളിയിൽ ബാങ്ക് കൊടുക്കുക അറബിയിലല്ലേ, അതൊന്നും മലയാളത്തിലാക്കിയ വിജയുണ്ട് മക്കളെ, വിജയുണ്ട് മക്കളെ. അല്ലാഹു അല്ലാണ്ട് മറ്റൊരു ഇലാഹില്ല മക്കളെ. നിന്റെ ജീവിത നിന്റെ മരണ എല്ലാം പിന്നെ ഒരു സൂറത്ത് ഒരു ചെന്നിട്ട് വലിയവൻ ഇത് പിത്തനല്ല വാവാ. അങ്ങനെ മലയാളത്തിൽ ഓതുന്ന ഏതെങ്കിലും ഒരു പള്ളിക്ക് നീ പോയേ നിന്റെ ജുമാബാത്തിൽ എത്തി ഗ്യാരണ്ടി. നീ നിന്റെ ജുമാസയാവില്ല. അതുകൊണ്ട് ആ വിഷയം തന്റെ അല്ല എങ്കിലും നിന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കി ഇടയ്ക്ക് വെച്ചിട്ട് മുഅ്തസിലായ ജുമല എന്ന പോലെ നിങ്ങൾ മനസ്സിലാക്ക വേണ്ടി ചൊന്നതാണ്. അല്ലാഹു നമുക്ക് കേട്ടതിൽ അല്ലാഹു നാഫിയായിൽ മിൽപ്പെടുത്തുമാരാകട്ടെ എന്റെ മുഅ്മിനീങ്ങളെ. അപ്പൊ ഞാൻ ചൊന്നുവേണ്ട വിഷയം വളരെ ഗൗരവത്തോട് മനസ്സിലാക്കണം. ചെറുപ്പക്കാ മങ്ങിലാമ്പത്തു നല്ല സ്വാലിഹായ പെണ്ണ് കെട്ടണോ, കെട്ടിയാൽ പിന്നെ ആ പെണ്ണയുടെ സ്വാലിഹാവുക വേണ്ടി ദുആരക്കുന്ന റബ്ബന നന്റെ അല്ലാഹ ഹബ്ലനാ നമുക്ക് നീ തരണു അല്ലാഹ മിന്നസ്വാജിന മാപ്പിള ദ്വാരക്കും ചൊല്ലണു, നിന്റെ പെഞ്ഞായി നിന്നിട്ട് നിനക്ക് നീ തരണോ അല്ല പെഞ്ഞായി ദ്വാരക്കണോ, നിന്റെ മാപ്പിള എന്നിട്ട് നിനക്ക് നീ തരണോ എന്ത്? വദുറിയാത്തിനാ നങ്ങളെ സന്താനങ്ങൾ നിന്നിട്ട് നിനക്ക് നീ തരണോ എന്തരേ? ഖുർറത്തായുൻ നല്ല കൊശി നല്ല സന്തോല തരണോ അല്ല. അപ്പൊ മാപ്പിള പെഞ്ഞായി സന്തോളം കിട്ടണമെങ്കിൽ മക്കളുടെ ഇടയിൽ സന്തോളം കിട്ടണമെങ്കിൽ ദ്വാരക്കണം ഖുർആൻ. പിന്നെ മക്കളെ പറ്റി പ്രത്യേക നിന്റെ മക്കളെ തഖ്വ ഉള്ളവർങ്ങളിട്ട് കൂടുതലാക്കണം. അല്ലാഹ് സുന്നത്ത് ജമാഅത്തിലിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ ചേർന്ന് നല്ല മക്കളാക്കണം. അല്ലാഹ് അതേപോലെ ഭംഗി വലിക്കടങ്ങൾ ഒട്ടിക്ക തമ്മാടികൾ ഒട്ടിക്ക നിന്റെ മക്കളെ നീ ആക്കല്ല. റബ്ബിനെ ഒട്ടിക്ക ഈ ദുആ ദുആർക്കും എല്ലാ അതിലും പെട്ടെടുത്ത് ഏ ദുആ ഒന്നും കൂടി റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുറിയാത്തിനാ ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ഒരു സുന്ദരമായ ദുആ മാപ്പിളുടെ ബുദ്ധി നല്ലെങ്കിൽ പിന്നെ ഇത് വാരക്കണം, പിന്നെ അതിന്റെ ബുദ്ധി നല്ലെങ്കിൽ മാപ്പിള ഇത് വാരക്കണം. അല്ല മാർ വേറെ തുറന്നില്ല വേറെ മങ്ങിലാവും പോയിട്ടുണ്ടാ മങ്ങിലായ പെണ്ണിടെ സ്വാലിഹായ പെണ്ണാക്കുന്നു കുറു. അതുപോലെ ഇനി കെട്ടിര പാലക്കാർ മങ്ങിലാവുടെ പാലക്കാർ കാശിലെ പങ്കാറിന്റെ പെരവത്തെ പോവണ്ട. അള്ളാഹുവിന്റെ റസൂൽ ചൊന്നതുപോലെ കുടുംബം നോക്കിട്ട് കുടുംബം നോക്കണേ നേന്ദ്രേ
കുടുംബം നോക്കണോ, ആസ്തി ഉണ്ടല്ല, സമ്പത്ത് ഉണ്ടല്ല, ലോറി ഉണ്ടല്ല, പിന്നെ തസവ്വജൽ വലൂദൽ വദൂദ് യാര പ്രസവിക്കട പെണ്ണ് പെറ പെണ്ണ് ചമ്മ പെറ പെണ്ണ് നോക്കിട്ടുവെങ്കിലോ അത് ഡേഞ്ചർ ഉസ്താദ്. അതാ വല്ല ഗവർമെന്റ് ചൊല്ലെ ചിക്ക സംസാര സുഖക്ക് ആധാര ഒന്ന് ഗണ്ട ഒന്ന് ഹെണ്ടത്തി ഒന്ന് മകു ഒന്ന് മറ രാഷ്ട്ര ബലി എടുക്കും. കാണുമ്പോ തന്റെ ജനത യാറായിട്ട് കാണുമ്പോ തക്ക് ഫവറുണ്ട് മക്കളെ. അതുകൊണ്ട് മുഹമ്മദ് മംഗിലായിട്ട് മക്കളെ ആറാക്കണു. ദരിദ്രത്തെ പേടിച്ച് മക്കളെ നീ കൊള്ളണ്ട. ഞങ്ങ ചോറ് കൊടുക്കടേ, ഞങ്ങ ഭക്ഷണം കൊടുക്കടേ, ഞങ്ങ എന്നെ കൊടുക്കടേ, ഞങ്ങ തൊന കൊടുക്കടേ, ഞങ്ങ മാപ്പിളമാർ നങ്ങ കൊടുക്കടേ. നിങ്ങ തല വെച്ചാക്കണ്ട, നിങ്ങ എന്താക്കണോ ഹൈസുലിബ്. നീ ഇബാദത്ത് ചെയ്യ്, നീ അല്ലാഹുവിനെ പേടിച്ച് നടക്ക്. അപ്പൊ നിനക്ക് നിരിക്കാത്ത ഭാഗത്തിൽ ഭക്ഷണം ഉള്ളതണ്ട, നിരിക്കാത്ത ഭാഗത്തിൽ അല്ലാഹു പുതിയാപ്പിലെ പെണ്ണു കൊടുക്കൂടാ. ഇത് 24 ഘണ്ട സീരിയലിന് മുന്നിൽ വെച്ചിട്ട് ഗുൽപുട്ടേണ്ടെങ്കിൽ മാപ്പിള പറവാ വന്നവണ് പോവുക. ബാപ്പ കഷ്ടപ്പെട്ട് അഞ്ഞഞ്ഞ പോയിട്ട് തിയേറ്ററിൽ മാപ്പിളവണ് തന്നെ മോള് പോകുന്നു. ഈ മോളന്തരാക്കട്ട് 24 ഘണ്ട സീരിയൽ നോക്കിട്ട് ഏ പുൽപ്പേ പുൽപ്പ് എന്തമ്മ പുൽപ്പിട്ടേ ആറ് മരിച്ചാറാ താജുറും മച്ചയും പുൽപ്പിട്ടേമാ. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആലിമീങ്ങാല നേതാക്കന്മാർ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ആള് ആ ബൈക്കിൽ പോകുമ്പോ ചെറിഞ്ഞ് ചെറിഞ്ഞിട്ട് പൂണ്ടിട്ട് അതാ തലകാല പൊട്ടിട്ട് പുൽപ്പിട്ടേമ്മ അല്ലാ പിന്നാല് ആ സീരിയൽ ആറ് ചരിത്ര ഈ പുൽപ്പുടൽ കൊണ്ടിട്ട് അവിടുത്തെ കണ്ണീർ നിങ്ങൾ മയ്യാവല്ല ഷാപ്പായിട്ട് വേറെ വേണ വേറെ മുഹമ്മദാക്ക വന്നിട്ട് തകട് പേക്കൊള്ള നിങ്ങളെ ഒത്തുപോ പോക്കറാക്ക കൊടുത്തിട്ട് ഭസ്മ വിർക്കണ വേറെ തകട്ടൊരു ആവശ്യമില്ല, വേറെ മാട്ടാക്കണ ആവശ്യമില്ല. ഇത് നിന്റെ മോളു, നിന്റെ ഉഹഞ്ഞായി, നിന്റെ അജ്ജുമ്മ. റിമോട്ട് കൺട്രോൾ അല്ലേ സുബ്ഹാനല്ലാഹ്. തന്റെ മോണ് പുള്ളി വളരെവാ ടി വി മണ്ണീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൺവീട്ടിലേക്ക് മരണം വിളിച്ചോണ്ടുണ്ട് ബലമടേ എങ്കിലും ഓരോരാൾക്ക് ഒരു ആയുസുണ്ടല്ലേ 60 യാത്ര ഒരു 90 പിന്നെ 100 അതിനാണ് അപ്പുറക്ക് പോണ്ട് പരിക്കോരടി എപ്പെങ്കിലും മരിക്കുണ്ടു ഗ്യാരണ്ടി. പക്ഷെ ആ മരിക്കടെ പോലും ഓർമ്മയില്ലാണ്ട് നിങ്ങളെ പെണ്ണിങ്ങ സീരിയലിലെ മോൻ വെച്ചിട്ട് നിസ്കാറയില്ല നോമ്പില്ല സുഖാണല്ലോ മാപ്പിള വേണോ മാപ്പിള വേണോ എന്റെ സീക്ക് സുബറാവണം മാപ്പിള ഇടീറായ ഓടിയോണ്ടുണ്ട് ദ്വാരക്ക് ഓടിയോണ്ടു സലാത്ത് മജീസ് ഓടിയോണ്ടു അവിടെ നിന്റെ ഔത്തുള്ള പെണ്ണിങ്ങ സീരിയൽ മാല നോക്കിട്ട് സിനിമ നോക്കി പുൽപുട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തായിട്ടിക്കൂ. അതുകൊണ്ടല്ലേ മോനെ നിന്റെ ഔത്തു 25 കുപ്പി കേട്ടിട്ടും ഒരു പ്രയോജനമില്ല. എന്റെ കണ്ടില്ല ഓരോ റൗത്ത് പോയിട്ട് ഒരു മൂലിൽ പോണിഞ്ചി കുപ്പി ഇപ്പുറത്തൊരു 20 കുപ്പി പിറവത്ത് നോക്കത്തൊരു 50 കുപ്പി ഇത് എവിടെയുള്ള ഇന്നാൽ ആ തങ്ങ തന്നെ 3 കുപ്പി ഈ തങ്ങ തന്നെ 6 കുപ്പി അന്നങ്ങളെ ഇസ്മുടെ ആചാർ തന്നത് 5 കുപ്പി അങ്ങനെ ഒരു പ്രാവശ്യം ഒരു 30-40 കുപ്പി തൂങ്ങിയിട്ട് കാണുന്നു. സുബ്ഹാനല്ലാഹ് ശൈത്താൻ ഉൾക്ക പോലെ ഉൾക്കത്തുള്ള ശൈത്താൻ എന്തിനാ കടയാ പാവാ
ചൈത്താൻ ഉൾക്ക കയറേണ്ടി പോവാലെ തങ്ങന്മാരെ കുപ്പിയുടെ വർക്കത്ത് കൊണ്ട് അതിലിട്ട തകട്ടെ വർക്കത്ത് കൊണ്ട് ഉൾക്ക പോവാലെ. ഈ ഉൾക്കുള്ള ചൈത്താൻ്റെ എന്തിനാക്കാറ്? നിന്റെ പെഞ്ഞായിയാകുന്ന ചൈത്താണ്, നിന്റെ ഉമ്മയാകുന്ന ചൈത്താണ്, നിന്റെ പെങ്ങളാകുന്ന ചൈത്താണ്. സുബ്ഹാനല്ലാ. ഒരു നിസ്കാരത്ത് സമയത്ത് നിസ്കാരം ഉണ്ടാ, ഒരു ദിക്കുറുണ്ടാ, ഒരു സ്വലാത്തുണ്ടാ, ഒരു മുഹീദി മാല ഉണ്ടാ, ഒരു നഫിസത്ത് മാല ഉണ്ടാ, ഒരു മാലയില്ല സീരിയൽ മാലല്ലാണ്ട് വേറൊരു മാലയും കണ്ടില്ല. അതുകൊണ്ടായിട്ട് ഗൾഫിൽ പോയിട്ട് പോണഞ്ചു വർഷം ആയിട്ട് ഉസ്താദ് അവ കെട്ടിട്ടാണ് കെട്ടറയാനുള്ള ബാവാ. നീ 25 ദിവസം ഇനി തെച്ചും അവ കെട്ടതാവല്ലേ. നിന്റെ പെഞ്ഞായി 24 hours ഇവിടെ എവിടെങ്കിലും മാർക്കറ്റിലല്ലേ, പെൻസിരങ്ങാടിലല്ലേ, ചൗലങ്ങാടിലല്ലേ, അപ്പുറത്തവത്ത് പാത്ത് പുരട്ട് കുറുപാത്തിണ്ണിയുണ്ട് വിത്തന പതിനൊന്നുകൊണ്ടല്ലേ. എപ്പോ നോക്കി നിരകര പര പര എന്തുമ്മാ. അപ്പുറത്ത് ആയിഷ മകനെ ചെന്നാല് പാത്തുമ്മ ഇങ്ങനെ ചെന്നാല് 24 ഘണ്ട സുബ്ഹാനല്ലാഹ് തമ്മാ തമ്മിൽ ഗലാട്ട മാത്രമാണ്. കുഴപ്പത്തിൽ അടി നോക്കുന്നു സുബ്ഹാനല്ലാഹ്. തണ്ണീര് സമയത്ത് കുഴപ്പത്തിൽ അടി ഒലക്കേലടി പെണ്ണിങ്ങൾ അടി നോക്കണ്ടെങ്കിൽ അള്ളാഹു കാക്കട്ട്. ഇങ്ങനെ ആമി ചെലവിടുമ തടി ആക്കണറ അള്ളാഹു കാക്കട്ട്. ഇത് കള്ള കുട്ടിയല്ലേ, ഇവിടെ ആരോ ഇവിടെ നല്ല കുട്ടിയാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ സ്നേഹിതന്മാരെ, എന്റെ സഹോദരങ്ങളെ, എമ്മയേറെ ചെന്നിട്ട് നിങ്ങളെ ഉപദ്രാക്കില്ലെന്നാണ് എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അപ്പോ കുടുംബം നല്ല ഗുണങ്ങൾ കുടുംബത്തെ വിഷയ ചൊല്ലിക്ക് ചമ്മ ചൊല്ലുകൊണ്ടു വിശദീകരിക്കൊണ്ടു ദിമാഗ് വാലേക്ക് ഇഷാറത്ത് കാപ്പിയേ നൈത്തു പൊട്ടു കാപ്പിയേ സമച്ചിനൈവാലേക്കു ഇഷാറത്ത് കാഫിയേ. ബുദ്ധിമാന്മാർക്ക് ചമ്മ ചൊല്ലണിട്ടില്ല ഇഷാറത്ത് അയ്യോ. ഈ ബുദ്ധിയില്ലാത്ത എത്രേ നീ ചൊല്ലു, കൂടെ കേട്ടിട്ട് വാപ്പുറവും അയാളെ ആരല്ല വിളിച്ചില്ലേ, വേറെ സ്വരല്ലേ നിങ്ങൾ എഴുതുകൊണ്ട് ഇന്റെ വയതുള്ളൊരു മോഡലല്ലേ. ഇന്റെ വയത് വേണം ആർക്കും വേണ്ടുള്ള കളക്ഷൻ ആക്കിയാണ് പാട്ടും പാടിട്ട് സിനിമ പാട്ട് പാടിട്ട് സീരിയലിലെ പാട്ട് പാടിട്ട് സുബ്ഹാനല്ലാഹ് 50 lakh കാര്യം മനസ്സിലാക്കിയമാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഇൽമുല്ല ഫോറന്ദരേ ഒരു ഇൽമടെ മജ്‌ലിസ് വേണ്ടി മൻ സലഖ ഫീ തരീഖിൽ യൽതമിസ് ഫീ ഇൽമാ സലഖ അല്ലാഹു ഫീ തരീഖിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇൽമ കേക്കും ഇൽമുള്ള പ്രവർത്തന ആരാക്കിയാറാ അവനു സ്വർഗത്തെ തെറു എൽപ്പാ അവൻ സ്വർഗത്തെ തെറുള്ളു കടന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ റായത്തിൽ സംഘടിപ്പിച്ച കല്ലുകുട്ടയില് ഈ കണക്കൂറില് എങ്കുമനുസരങ്ങാക്കി ഒരു വയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നന്നായി പോയെങ്കിൽ സുബ്ഹാനല്ലാഹു ബിക റജുലം വാഹിദ ആരെങ്കിലും ഒരാള് ഈ വയത് കേട്ടിട്ട് ഈ മൂന്ന് നാളത്തെ വഴത് കേട്ട് ആരെങ്കിലും ഒരാൾ നല്ല എങ്കിൽ നിക്ക് കോട്ടി കോട്ടി കിട്ടും കയറ് ആ ഒരാൾ നല്ലവരായിട്ട് കിട്ടിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് കോട്ടിയല്ല ഞങ്ങൾ ആശിക്കേണ്ടത്, കലക്ഷൻ അല്ല ആശിക്കുന്നത്. കലക്ഷൻ വേണ്ടല്ല, കോട്ടി വേണ്ടല്ല, ഞങ്ങളെ പെൺമക്കളെ ബാൽവാട്ടണ്ടല്ല, പാവങ്ങൾക്ക് സഹായിക്കാൻ അതിനർത്ഥമല്ല. നീ വിചാരിക്കണ്ട ഞങ്ങളെ ഉദ്ദേശം എന്താവണോ വഴത് കേട്ട് ഒരാൾ നല്ലാവണോ അതോടൊപ്പം ഞങ്ങൾക്ക് ഈ പള്ളികെട്ടും മദ്രസ കെട്ടും സഹായം വേണോ. അതുക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് ഞങ്ങളെ അവ നോക്കുന്നു എത്ര ചന്തമുണ്ട്. ഞങ്ങൾ ഔത്തുകൊരു കുറവുണ്ട, ടൈൽസ് കുറവുണ്ട്,
ഗ്രാനൈറ്റ് കുറഞ്ഞുണ്ട. ഞങ്ങൾ ഒത്തിരി ദാറം നോക്കിയിട്ടുണ്ടെങ്കിൽ 20 ലക്ഷത്തെ ദാറം തലവാവാ പള്ളിയുടെ ദാറം തമാസുവാട്ടവും പള്ളി മലകാലത്ത് ചോറിന് ചോറ് നോക്കണം തന്നെ ഊർത്തി പീസ് നോക്കുന്നില്ല. പള്ളി ഉറപ്പാക്കം നോക്കി സാറിനാക്കിയിട്ടില്ല. ഉറപ്പാ 10 മണി സിമെന്റ് താളം മൂന്നാമത്തെ ഫ്ലാറ്റ് ചോറായിട്ടുണ്ട്. ഇപ്പൊ തന്റെ 5 പൈസ ഇല്ല മൂന്നാമത്തെ ഫ്ലാറ്റിലുള്ള ഓണു വേണമായി ഒരു കിടാവ് ഒരു അബ്ബോ ഒരു രണ്ട് കിടാവ് ഓണു മൂന്ന് ഫ്ലാറ്റ് മൂന്ന് കാർ 5 ലോറി ലോറി കട്ട് സ്വർത്ത് കാരന്തികളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളി കൊടുക്കുന്ന പിറവുള്ള ധർമ്മത്തിൽ തങ്ങളെ പിറവുള്ള സദഖത്തിൽ തങ്ങളെ പിറവുള്ള അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്ത് കേട്ടാർ നബിയേ വലിയ വലിയ പണക്കാറ് പൈസക്കാർ അങ്ങ് സ്വർഗത്ത് പോണ്ടാർ എന്തേ അങ്ങ പള്ളി കൊടുക്കണാറ് ദർസ് കൊടുക്കണാറ് സഹായക്കണാറ് അതാ എത്ര പാവപ്പെട്ട പെണ്ണിങ്ങും അങ്ങിലാക്കി കൊടുക്കണാറ് നബിയേ അങ്ങ സദക്കാരനായിട്ട് അങ്ങ് സ്വർഗത്ത് പോണ്ടാറ് പാവങ്ങളായ ഞങ്ങൾക്ക് സദക്ക കൊടുക്കും നിങ്ങളെ കയ്യിലില്ല. പള്ളി കെട്ടോ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല. മദ്രസ കെട്ടോ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല. നബിയേ ആ പാവങ്ങളാകുന്ന ഞങ്ങൾ സ്വർഗത്തിൽ പോവണ്ടേ. പൈസകാർ സ്വർഗത്ത് പോകുമ്പോ അങ്ങ് സദക്ക കൊടുത്ത് ധർമ്മം കൊടുത്ത് പള്ളി കെട്ടി പാവങ്ങളെ മണ്ണിലാക്കി സ്വർഗത്ത് പോയിട്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പാവത്തെ എന്തിനുണ്ട നിങ്ങൾ ആ പണക്കാരുടെ ഒട്ടി സ്വർഗത്തിൽ പോവാ നിങ്ങൾക്കൊരു കെണി നാ ചൊന്തണ്ട എന്തിരേ സുബ്ഹാനല്ലാഹ് ഒരു 33 വട്ട അൽഹംദുലില്ലാ ഒരു 33 വട്ട അല്ലാഹു അക്ബർ 33 വട്ട ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ചൊല്ലൊരു ദിക്ർ 1 വട്ട ചൊന്നിട്ടോ 100 തസ്ബീഹ് നീ ദിവസേന ചൊല്ലുമോനെ നിക്കതാ സദഖ കൊടുത്തു ധർമ്മം കൊടു സ്വർഗത്തിൽ ആ പണക്കാർ പോകുമ്പോ നിക്കും ഈ സ്വർഗത്തിൽ പോവാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു സലാം വീട്ടിട്ട് രണ്ടാമത്തെ സലാം വീട്ടുമ്പോ കാൽ 10 വെച്ചിട്ട് പള്ളിയുടെ പറക്ക ഒന്ന് പള്ളി വണ്ടമേ ഭാര്യ ഒരു മടിയില്ല മടിയില്ല പോയില്ലെങ്കിൽ കേക്കണല്ലോ പിള്ളേസ് പള്ളി വീട്ടിൽ എന്തേറ്റ് അങ്ങനെ പോണ്ടി പോയിട്ട് ലാസ്റ്റിന് പോണ്ടേ പണ്ടേ ഫസ്റ്റ് പാവങ്ങളായ നമുക്ക് സ്വർഗത്തിൽ അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ നിന്റെ സഹോദരങ്ങളെ ഞങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകണു. ഈ ദുനിയാവിൽ ഞങ്ങൾ ജയിക്കണു, ആഖിറത്തിലും ജയിക്കണു എങ്കിൽ എന്ത് വേണോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നങ്ങനത്തെ പലക്ക അവിടുത്തെ നിർദ്ദേശ ഉപദേശം ഞങ്ങളെ കയ്യിൽ വേണോ? അതുകൊണ്ട് ചെറുപ്പക്കാരെ കുടുംബം നല്ലാവണ്ടായി ഒന്നാമത്തെ ഘട്ടം തരെ പെണ്ണ് കെട്ടുമ്പോൾ സ്വാലിഹായ പെണ്ണ് അത് ഈമാനുള്ള പെണ്ണ് അത് അല്ലാഹുവിന്റെ ഭയമുള്ള പെണ്ണ് നീ കെട്ടണം മോനെ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കെട്ടുമ്പോ തറവാട് നോക്കണോ നിങ്ങൾ തറവാടര അർത്ഥാ ഏറെ പെറ പെണ്ണ് ഏറെ പിരിസമ്പക്കട പെണ്ണ് നീ കെട്ടണോ? അതിൽ ഖൈറുണ്ട്, അതിൽ കുടുംബ ജീവിതം ഖൈറാവും മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് കുടുംബമായ നങ്ങനെ വേണു ഇല കൊണ്ടിട്ട് അർസം വെച്ചിരണ്ട, മൂത്തോണ്ടിട്ട് അർസം വെച്ചിരണ്ട, ഉമ്മടെ ദൂരത്താക്കിയിരണ്ട, പെങ്ങളെ ദൂരത്താക്കിയിരണ്ട. പെങ്ങളെ ദൂരത്താക്കിയ ഒരൊറ്റ കാരണം കൊണ്ട് പെങ്ങളൊട്ട് അർസം വെച്ച ഒരൊറ്റ കാരണം കൊണ്ട് എത്ര വലിയ നിസ്കാരക്കാരാ വലിയ ഇബാദത്തുകാരാ സ്വർഗത്തിലുള്ള കടത്തില്ല. എല്ലാ കിതാബിന്റെ പേര് എന്ത്
ചിലർ കിതാബുകൾ ഉണ്ടായേക്കേ, പത്ത് കിതാബുകൾ ഉണ്ടാകും, പത്ത് കിതാബുള്ള ബദൽ യാറുള്ള കിതാബ് ഉണ്ടാവും, അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണം, കുടുംബത്തെ മുറിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശനമില്ല. എന്തേ കണ്ടില്ലേ, സ്വന്തം പെങ്ങളൊട്ട് കർശിച്ചു വീത്തു ഒരാള്, ഒരാള് ഹജ്ജിക്ക് പോകുമ്പത്തു ഒരു 1000 ദീനാറ് ഒരാളോട്ട് അതിയല്ല അമാനത്ത്, ഇത് ജാഗ്രത കൊറുന്നാണ് മക്കത്ത് പോയിട്ട് ബന്ധൽ തന്നെ മയ്യാവും ചുരുക്കി ചൊല്ല, അയാൾ ഹജ്ജി പോയിട്ട് 1000 രൂപ കൊടുത്തു, 1000 ദീനാറ് കൊടുത്തിട്ട് ഹജ്ജി പോയ ആള് മടങ്ങി വന്ന് മടങ്ങി പറമ്പത്തു അയാൾ മരിച്ചത് ആറുവച്ചത്, 1000 ദീനാറ് സൂക്ഷിച്ചു കൊടുത്താൽ മരിച്ചത്, അപ്പൊ എന്തിനാക്കട റബ്ബേ നിന്റെ 1000 ദിനാറ് നിനക്ക് കിട്ടണല്ലേ, അണ്ടത്തെ വലിയ പണ്ഡിതന്മാർ മക്കത്തിന്നാറ് വലിയ ആലിമീങ്ങ, ആ മനുഷ്യൻ ആലിമീങ്ങിലോട്ട് പോയിട്ട് കേക്കറല്ല ആലിമീങ്ങളെ, നാണിതാ 1000 ദിനാറ് ഒരാൾ അമാനത്ത് കൊടുത്തിട്ട് അജി പോയ, തിരിച്ചു വരുമ്പോ അയാൾ മരിച്ചിരു, നിന്റെ 1000 ദിനാറ് നക്കിപ്പ വേണോ, നിങ്ങളുടെ ചൊല്ലത് അത് ഹക്കായിട്ട് കറാമത്തിന്റെ ഉടമകൾ അങ്ങനെ പലരും ചൊല്ല, അതുകൊണ്ട് അങ്ങനെ എന്താ കൊണം, അപ്പോഴെ കൊണം കിട്ടു, ഇത് ഞങ്ങൾ വിശ്വാസ പോയിട്ട് ആ മരിച്ച ആളെ പേര് ചെന്നിട്ട് പിടിക്കോ, എന്തേ ആ സംസം കിണറ് ചെന്നെങ്കിൽ കിണാണ്ട് ചെന്നെങ്കിൽ ആ സംസം കിണറ്റിലുള്ള കലക്ഷന് അതേ സ്വർഗത്തിലുള്ള ആത്മാക്കളുടെ കലക്ഷൻ അവിടെ ഉണ്ട്, സംസം കിണറിനെ സുറാവണ്ട് വരിക്കണ്ട, എത്രയോ അമ്പ്യാക്കന്മാർ മരണക്കപ്പെട്ട ആ സ്ഥലം, വലിയ ബർക്കത്തിന്റെ സ്ഥലം, അവിടെ സംസം വെള്ളം, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കൊടുത്ത സംസം വെള്ളം, ഓ അഫ്ളുൽ മിയായി മൗസംസമി, തണ്ണിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ തണ്ണി, തണ്ണി ഒരുപാട് ശ്രേഷ്ഠമായതുണ്ട്, ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തണ്ണി അത് സംസം, സംസം തന്നെ ഒരാൾ കുടിക്കുമ്പോൾ മാശ്രി ബലഹു എന്തീ കുടിച്ചിറ ആ കാരണം കൊണ്ടവന്റെ രോഗം ആവശ്യമാക്കും, അതുകൊണ്ട് ഷാദ് പോണന്നരത്താൻ ഇപ്പട്രേ 10 മിനിറ്റ് ആറാവല 10 മിനിറ്റ് റൂണ്ട് പോണന്നരൈത്തല്ലേ, അല്ലാഹു ബർക്കത്താക്കട്ടെ ഇൻഷാഅല്ലാഹ്, ടൈം കല്ല കുന്താവല്ല ഉസ്താദ് 50 എന്ന് ഞാൻ 56 ഇത്തന്നത്തെ സംസൈപ്പ് ഏതായാലും ഞാൻ നിർത്തരേ, എന്റെ ഭൂമി ഈ ഒരു സംഭവം ചെന്നാ നിർത്തരേ, അങ്ങനെ സംസം കേന്ദ്ര മുട്ട പോയിട്ട് വിളിച്ചു, ആരെ വിളിച്ചേ, 1000 ദിനാറ് കൊടുക്കുള്ള ആളെ വിളിച്ചിട്ട് ഉത്തരം കിട്ടില്ല, മനസ്സിലാക്കണോ, അപ്പൊ അതിനർത്ഥം അയാൾ സ്വർഗത്തിലില്ല, നേരെ ആലിമീങ്ങളോട്ട് വന്നു, അല്ല ആലിമീങ്ങളെ നാൻ ജന്തം കേന്ദ്ര മുട്ട വിളിച്ചിട്ടാകുമ്പോ ഉത്തരയില്ല, അപ്പൊ ചന്ദ് യമനു പോർന്നു, യമനു പോയിട്ട് അവിടെ ബർഹൂത്തുണ്ട് ഒരു കിണൺ, അവിടെ നരകത്തെ ആത്മാക്കളുടെ കലക്ഷനുള്ള പക്ക, അവിടെ വിളിക്കരുത് നിങ്ങ, അങ്ങനെ യമന് പോയിട്ട് ബർഹൂത്തുള്ള കിണറ്റിനെ വിളിക്കട്, ആ വിളിക്കുമ്പോ ഉത്തര കിട്ടു, എന്തിന് കൊന്തുണ്ട മോനെ നിന്റെ 1000 ദിനാർ, അതാ ഇന്നാലെന്നല്ല ഉത്തരവ് ഒരു ഭാഗത്ത് പൂത്തി വെച്ചരേ, അവിടെ കളച്ചിട്ടിട്ട് അവിടെ 1000 ദിനാറുണ്ട്, അപ്പൊ ഇയാള് കേക്കറ് അല്ലയോ മനുഷ്യ, നീ നല്ലൊരു ആളായിട്ടിന്നല്ലേ, വലിയ നിസ്കാരകാരാ, നോമ്പുകാരാ, നല്ലൊരു ധർമ്മം കൊടുക്കടാളും, നല്ലൊരു മുത്തക്കിയായിട്ടിന്നല്ല നീന്, എന്തേ സ്വർഗത്ത് പോവാണ്ട് നരകത്തിൽ പോലുള്ള കാരണാണ്ട് കേട്ടപ്പോ ആ മനുഷ്യ ചൊന്നെന്തരുണ്ടൊരു ഫക്കീറായ പെങ്ങള് ഇന്നാള് വാജറുത്തു അവളൊട്ട് നാർസം വെച്ച് പോയ, പെങ്ങളുണ്ട് അർസം വെച്ചവരറ്റ കാരണം കൊണ്ട്
നിന്റെ അല്ലാഹു നരകാവകാശിയാക്കി പോയ. അതുകൊണ്ടാണ് ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ ചെന്നത് ലാ യദ്ഖുലുൽ ജന്നാതി റഹ്മിൻ, കുടുംബം ഒരിക്കലും സ്വർഗത്തിൽ കടക്കല. അലിഫുൽ ഖാരിബി ഫി സമാനി കദിൻ ഖലബ് ഐന വസാറൽ അഖ്റബൂന അഖാരിബ. മുർഖാദി തങ്ങ പാടിയ പാട്ട് ഐനുൽ അലിഫുൽ അഖാരി അഖാരിബുണ്ട് എഴുതുമ്പോ അലിഫ് ഇട്ടിട്ട് എഴുതണം, അഖാരിബ് കുടുംബം. ആ കുടുംബം ഇന്ന് ചേഞ്ച് ആയിട്ട് അലിഫ് വൈറ്റ് ഐനായിട്ട് ഐനം ഫസാറൽ അഖ്റബൂന അഖാരിബ. അഖാരിബ് തേള് ഇണ്ട് കുടുംബത്തിലെ തേള് പോലെ ആയിടാറ്. അപ്പടെ കണ്ടങ്ങാവില്ല, ഉമ്മടെ കണ്ടങ്ങാവില്ല, പെങ്ങളെ കണ്ടങ്ങാവില്ല, മൂത്തോണ്ട കണ്ടങ്ങാവില്ല. അല്ലേ അല്ല ആചാരെ, നരകരയിൽ മൂത്തോണ്ട് അവ കൊണ്ട് പോണ്ടുള്ള ഇല കൊണ്ട് അവ കൊണ്ട് പോണ്ടുള്ള ഇപ്പടെ കുടുംബമുണ്ട്, ഉമ്മടെ കുടുംബമുണ്ട് കൊണ്ടുള്ള മോനെ നീ അർത്ഥം വെച്ച എന്തിനേക്ക് മൻ അഹബ്ബലില്ല ഒമൻ അബ്ഖദലില്ല ഒമൻ അഅ്തല്ല ഫഖദ് ഇസ്തഖ്മല ഈമാൻ. അല്ലാഹുവിന്റെ കാര്യത്തിൽ അസംബൈ, അല്ലാഹുവിന്റെ കാര്യത്തിൽ വിസംബൈ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ധർമ്മം കൊടു, നിന്റെ ഈമാൻ പൂർണ്ണമാവും. അല്ലെങ്കിൽ പള്ളിയിൽ കളട്ടെ, പ്രസിഡന്റ് ആക്കിട്ടില്ലേ, നിന്റെ സെക്രട്ടറി ആക്കിട്ടില്ലേ, എന്നെ കുറിച്ച് സാക്ഷി ചെന്നാണോ, കുഞ്ഞാ പുഴമോണല്ലോണ്ടിയാണ്. ഇങ്ങനെല്ലാം എന്തായി പോകും, മൂന്ന് നാളുടെ അപ്പുറ അരസ നീണ്ടു നിന്ന് പോയെങ്കിൽ അതിന്റെ ഇടയ്ക്ക് മരിച്ചു പോയെങ്കിൽ നരക അവകാശിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ അരസം വെക്കണം, വെറുപ്പ് കാട്ടണം, ആരട്ടുണ്ട്. ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആൾക്കാരുള്ള അങ്ങോട്ട് നിന്ന് എന്താക്കണോ, അർസം വെക്കണ, എന്തി അർസം വെക്കണോ, അടിക്കണു ചെന്നല്ലേ, ഞങ്ങളെ കൊള്ളണു ചെന്നല്ലേ, ആളോട് ജിഹാദാക്കണോ, ജിഹാദത്തിൽ നാവുള് ജിഹാദാക്കണം. ഞങ്ങൾ തീരെ ഇൽമ് പഠിച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഹോറാടും. അതുകൊണ്ടിട്ടല്ലേ ഇന്നിപ്പാ മഹാന്മാർ ചെന്നത്, ഞങ്ങൾ ചെന്നല്ല ഞങ്ങളെ കാണു അസ്സലാമലൈക്ക് ചെന്നിട്ടുണ്ട, എന്തേ ഞങ്ങളങ്ങ് മുശ്രിക്ക് ചെന്നിടാറ്, സംസുൽ മുശ്രിക്ക്, താജുൽ മുശ്രിക്ക്, എന്തേ ശിർക്ക് കൂട്ടർ മോള് തോതില്ല, മോള് തോതില്ല, അങ്ങ ഒരു പുതിയ പ്രസ്ഥാനക്കാരും ബഹുമാനിച്ചെങ്കിൽ ആദരിച്ചെങ്കിൽ അവനൊട്ടി ചായ കുടിക്കുന്നെങ്കിൽ അവനൊട്ടി സമ്പർക്ക പ്രവർത്തിയെങ്കിൽ അവനൊട്ട് ബന്ധപ്പെട്ടെങ്കിൽ മഹാനായ ഇസ്ലാമിന്റെ പൊലിപ്പ് പൊലിക്കുന്നതിക്ക് സഹായിച്ചതുപോലെ അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. വേറെ അങ്ങനെ അർസയില്ലേ, അങ്ങോട്ട് വേറെ അർസുണ്ടാവാ, അങ്ങനെ അങ്ങ് എന്തിനാക്കിയതാണ് ബാബാ, ഞങ്ങളുടെ റസൂലുള്ളാഹിന്റെ മൗലിദ അങ്ങ് വിരോധിച്ചാർച്ച, ഞങ്ങളുടെ റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാക്കി അറങ്ങ, ഞങ്ങളെ എല്ലാമെല്ലാം അങ്ങ് വിരോധിച്ചിട്ടാകുമ്പോ ഞങ്ങളെ മഹാന്മാരായ തങ്ങന്മാര് സാദാത്തിങ്ങളെ അയലിമീങ്ങളെ അങ്ങ് എന്തെല്ലാം ചെന്നാറ് മുശ്രിക്കാക്കിയാറ് അതുകൊണ്ട് അങ്ങോട്ടൊരു പേർപ്പല്ല മാറും, വേറെ പേർപ്പ് തങ്ങില്ല അങ്ങ് ഞങ്ങളെ മുശ്രിക്ക് അല്ലാണ്ട് ചൊല്ലട്ട് നാളെ ഞങ്ങൾ ഫസ്റ്റ് കസ്റ്റം പരസ്പര സ്നേഹം ഉണ്ടാക്കുന്ന വസ്തുവാണ് സലാം. സലാമെന്ന് സാധാരണ പേരക്കണ്ട, പെഞ്ഞയുടെ തിരിച്ചം കിട്ടണമെങ്കിൽ പെഞ്ഞയെ പോയിട്ട് അസ്സലാം വലൈക്കും ചൊല്ലണം. ഉറുക്ക് കെട്ടിയാവല്ലോ ഉറുക്കു നീ കെട്ട് ബോങ്ക കെട്ട് അത് വേറെ നിന്റെ പെഞ്ഞയ്ക്ക് നീ അസ്സലാമു അലൈക്കും ഔത്തു കടക്കും. ഇതിപ്പോ പോണ്ടെങ്ങനെ വന്നിട്ടുണ്ടാ പെഞ്ഞേരെ മുട്ട
മോൾക്ക് ഫോണാക്കണം. ഹലോ മോൾ എവിടെ ഉള്ളടി? നാനും ഇവിടെ ഉള്ള ഉമ്മ എവിടെ കിച്ചണിലുള്ള ആളാ ഉൾക്ക മാറ്റി ആളാ ഉൾക്ക കിടന്ന ആള് കിച്ചണിലുള്ള മെല്ലെ പുറത്ത് മൂന്നുണ്ടാവും പേടിച്ച് പിന്നീട് പേടില്ലോ അത്ര പേടി എതിൽ കിട്ടേണ്ട അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഏറെ വിശേഷിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തെ പറ്റി ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് ജബ്ബാർ ഉസ്താദും ചമ്മ ചെന്തു ഇതിക്ക് മുന്നോ വേണ്ടത്ര കേട്ട ഇനി ഏറെ ചെന്നിട്ട് നിങ്ങളെ നാളെ പുതറാക്കില്ല സന്ദർഭമായിട്ട് കൊറിയ വിഷയാദികളെ മുന്നിൽ വെച്ച എന്റെ ബാലക്കാർ എന്റെ സ്നേഹമുള്ളവരോട്ട് അവസാനമായിട്ട് ചൊല്ലേ എന്തിനു ചിന്തിങ്ക് കുടുംബജീവിതം നല്ലാവുകൂ നല്ലൊരു സ്വാലിഹായ പെണ്ണെ കെട്ടു നല്ലൊരു അകനങ്ങും വേണം നല്ലൊരു സ്വാലിഹായ പെണ്ണും നമ്മൾ വേണം നല്ലൊരു ഗാഡി വാഹനം വേണം വിശാലമായ ഒരു അവ അതേപോലെ ദൈക്കിലെ പെണ്ണൊരു സ്വാലിയായ പെണ്ണാവണു നീ കോടീശ്വരനായിട്ട് നല്ല കോടീശ്വരന്റെ ഒരു അവ കെട്ടിട്ട് കോടിയുടെ അവ കെട്ടിട്ട് അതിൽ ഉൾക്കതീക്കുന്ന ഇബ്ലീസായി പോയ ഒരു വർക്കത്തില്ല നീ പോയ അവിടെ വർക്കത്തില്ല അതുപോലെ നല്ല സന്തോഷകരമായ ഒരു വാഹന നല്ലൊരു ഇനോവ കാർ ഇളവാ നല്ലൊരു കാർ അട്രാസിൽ അട്ടപ്പെട്ട കാർ എടുക്കണ്ട നിന്റെ പോകണ്ടേ പെട്ടെന്ന് എത്തണ്ടേ അതുകൊണ്ട് നല്ലൊരു ഇനോവ കാർ നല്ലൊരു ഇലക്ട്രിക് കാർ നല്ലൊരു കാർ ഇക്കട്ട് സാധമാരെ കണ്ടില്ലേ സുബ്ഹാനല്ലാഹ് മുന്നത്തെ പോലെ നോക്കളാ ബാബ നാണ് 25 വർഷത്തിലെ കാൽ പോയിട്ട് നല്ലൊരു അവഘട്ടകമായിട്ടുള്ള ഒരു എന്തിനു പോലും ചാർജ് ഇല്ല ഒരു നല്ല സാംസങ് കൊണ്ട് നല്ലൊരു മൊബൈൽ എടുക്കായിട്ട് നോക്കളാ 5000 ശമ്പളമില്ലേ ഡബിൾ മൊബൈൽ ഒന്നല്ല ഡബിൾ സാംസങ് മൊബൈൽ ഉള്ള കാറുള്ള ലോറി ഉള്ള ബസ് ഉണ്ടെന്നുള്ളതാണ് അള്ളാഹു നിങ്ങളെ കാക്കട്ട് അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ നേരെ ഐത്തുണ്ട് കണ്ട് ആ മൂന്നാൾ പോകുമ്പോ അതുകൊണ്ട് നാം നിപ്പാട്ടെ എല്ലാവരും മുട്ടപറു അള്ളാഹു ബർക്കത്താക്കട്ട് എല്ലാവരും ഹദ്റത്ത് പറു സുബ്ഹാനല്ലാഹ് ഒന്ന് മുട്ട പന്നിട്ട് നാളെ മുഖ ചമ്പത നോക്കും സുബ്ഹാനല്ലാഹ് അള്ളാഹു ബർക്കത്താക്കട്ട് ഈ സദസ്സിനെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഖൈറും ബർക്കത്ത് അള്ളാഹു ചുരിച്ചു തരുമാരാകട്ട് അതുകൊണ്ട് നിങ്ങൾ ഉസ്താദന്മാരെ കയ്യിൽ വേണ്ടത്ര കാശ് നിങ്ങൾ കൊടുക്കണം ആ കാശ് തൻ്റെ ഒരു ധർമ്മമായിട്ട് നിങ്ങളെ മക്ക നല്ലാവണം നിങ്ങളെ പിഞ്ഞായി നല്ലാവണം നിങ്ങളെ റായ നല്ലാവണം നല്ലൊരു സംഖ്യ അല്ലാഹു ബർക്കത്താക്കട്ടെ ഇത് ഈ കൊണ്ട എടുക്കടങ്ങൾക്ക് അത് കുടിക്കുമ്പോ അള്ളാഹു എല്ലാ രോഗദശമാക്കി എല്ലാവർക്കും പൈസ തന്നെ നിങ്ങൾക്ക് അതൊന്നും വലിച്ചു കേൾക്കില്ല നിങ്ങൾ 500 രൂപ 1000 രൂപ കേട്ടേ തറുപറഞ്ഞേ ഉണ്ട് അത് കയ്യിൽ തന്നെ മയ്യോ അള്ളാഹു ബർക്കത്താക്കട്ടെ ഇതൊരു ബൊണ്ട 6 ബർക്കത്ത് കെടുത്തോണ്ടേ നല്ലൊരു സംഖ്യ ബണ്ടത്തെ മേലെ ചെന്നിട്ട നല്ല ബർക്കത്ത് അല്ലാഹു ബർക്കത്ത് ആ 313 അല്ലാഹു ബർക്കത്ത് അല്ലാഹു ബർക്കത്താക്കട്ടെ റഹ്മാനായ അല്ലാഹ് ഈ മജ്‌ലിസിൽ സദഖയായിട്ട് അയാളെ വിളിച്ച് അയാളെ എന്ത് ഉദ്ദേശമുണ്ട് റബ്ബേ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ് അബ്ബേ നീ ഖൈറാക്കണം അല്ലാഹ് അയാൾ സദഖ ചെയ്യുന്ന കാരണം ഞങ്ങളെയും നീ ഖൈറാക്കണം അല്ലാഹ് ബി ബർക്കത്ത് സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 313 രൂപ ഇനി ആരാക്കരെ ഒന്നും ചെല്ല അയാൾ ദ്വാരത്ത് ഇനി ആരുള്ളാറോ ഒരു 786 ചെല്ലുള്ളാറോ 786 ബോൾനാ വാല ഹേ നഹീ അല്ലാഹു ബർക്കത്താക്കട്ടെ ചെല്ലുള്ളാറോ ഒരു 315 സുബ്ഹാനല്ലാഹ് 786 പണ്ടത്തെ അല്ലാഹു ബർക്കത്താക്കട്ടെ 786 വലിയൊരു ബിസിയല്ല അല്ലാഹു അയാളെ കച്ചവടത്തിൽ ബർക്കത്താക്കട്ടെ അയാളെ ഖൈറാക്കട്ടെ അയാളെ കുടുംബത്തിൽ ഉള്ള ഖൈറാക്കട്ടെ അങ്ങ് ഒരുപാട് ചോറ് അയാളെ തൗത്തിൽ ഉണ്ട റൂമുള്ള തന്നത് അമ്മയുടെ വർക്കത്താക്കട്ടെ ബാപ്പടുള്ള വർക്കത്താക്കട്ടെ അതുകൊണ്ട് അവരെ ഖബറുള്ളാഹു വലിച്ചവരിച്ചമാരാകട്ടെ അതുപോലെ അയാളെ കുടുംബത്തിലുള്ള ഖൈറ് ഏറെ ഏറെ ചോദിച്ചു കൊടുക്കട്ടെ അൽഹംദുലില്ലാഹ് 786 ബിസ്മിലെ ഒരു നമ്പറായി അത് റിക്ഷയിൽ എന്തോ ബോർഡിൽ എന്തോ മങ്ങിലത്തെ കടലാസിൽ എന്തോ അത് ചിലപ്പോ വെൽക്കാൻ തേച്ചത് പാണ്ടായി ചെന്ന പോലെ അതിവിടെ എരിഞ്ഞു പോയെങ്കിൽ ആ ഒരു ബിസ്മിൽ എരിഞ്ഞ പോലെ
അതുകൊണ്ട് ഔത്തുലു ഇവിടെ എന്തും ജാഗ്രത അത് ബഹുമാനിക്കും എവിടെ മഞ്ഞത്തെ കണ്ടാ സെവൻ എയ്റ്റ് സിക്സ് ത്രീ വൺ ത്രീ ഓ നിങ്ങൾ അതുകൊണ്ട് എന്തോ ജാഗ്രത ബന്ദോബസ്ത് നല്ല ബന്ധാക്കി വെച്ചത് ചെറിയൊരു കഷ്ണം ഖുർആനാവട്ടെ ഹദീസാവും ജാഗ്രത എല്ലാം ബർക്കത്ത് കേടായി ബർക്കത്തിൽ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അല്ലാഹു ബർക്കത്താക്കട്ടെ 786 അല്ലാഹു ബർക്കത്തിലാക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ റഹത്തിലാക്കട്ടെ ഈ സദഖ കാരണമായി അയാളെ ഞങ്ങളെ അല്ലാഹു ഖൈറിന്റെ വിഭാഗത്തിൽ കൊടുത്തു മാറട്ടെ ഇനിയൊരു സാധനം ആ 300 പേ ഒന്ന് വിളിച്ചാലാണ് ഇവിടെ വിത്ത് അത് ബർക്കത്താക്കട്ടെ അയാൾ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇനിയിപ്പോ ആരെ